കേൾവിയില്ലാത്തവരു സന്ദർഭമില്ല, കാഴ്ചയില്ലാത്തവരു സന്ദർഭമില്ല. മനുഷ്യന് വേണമെങ്കിൽ അള്ളാഹു കാഴ്ചയും കേൾവിയും കൊടുത്തില്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. അതേ സമയത്ത് അള്ളാഹു അങ്ങനെയല്ല, അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് സ്വന്തം തന്നെ. എല്ലാം കാണുന്ന പലരുമുണ്ടാകാം, എല്ലാം കേൾക്കുന്ന പലരുമുണ്ടാകാം, പക്ഷെ അതെല്ലാം അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടാകും. അള്ളാഹുവിൻ്റെത് സ്വന്തമാണ്, ശക്തികൾ എഴുതി അവൻ മുഖേനയാണ്. ആ അള്ളാഹു തന്നെ ജലാലുഹു, അവൻ നമ്മളെ പാലിൽ ഓളം ചേർത്താൽ ഉമറിന്റെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ലെങ്കിലും ലോകസത്താവ് കാണൂല. അവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യൂല. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ ഉമ്മ അഴിമതി നിർത്തിവെച്ചു, വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ ഏത് മനുഷ്യനെയും ചോദ്യം ചെയ്യപ്പെടുമെന്ന വിശ്വാസം സമൂഹത്തിൽ അരാജകത്വമില്ലാതിരിക്കാൻ, സമൂഹത്തിൽ അക്രമം നിർമാർജനം ചെയ്യാൻ അനിവാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഓ സുഹൃത്തുക്കളെ, മനുഷ്യൻ, ആ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ആ മണ്ണ് പല മണ്ണും വ്യത്യസ്തമാണ്. നല്ല ഉറച്ച മണ്ണ്, പൊടിമണ്ണ്, ചളിമണ്ണ്, കളിമണ്ണ്, നല്ല വിഷം, നല്ല വളക്കൂറുള്ള മണ്ണ്, വിഷക്കൂറുള്ള മണ്ണ്, എല്ലാ മണ്ണും നിറുപോലെയല്ല. അതാ ഞാൻ യു എയിലൂടെ ധാരാളം യാത്ര ചെയ്തു, ഗൾഫ് നാടുകളിൽ പല സ്ഥലത്തും യാത്ര ചെയ്തു. അവിടെയെല്ലാം ഈത്തപ്പനകൾ ധാരാളം വളർന്ന് നന്നായി ഈത്തപ്പഴം ലഭിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്തു, ഈത്തപ്പഴം കാണുന്നില്ല. നമ്മളും ഈത്തപ്പഴവും തമ്മിൽ വല്ല കുഴപ്പമുണ്ടോ? നമ്മൾക്ക് ഈത്തപ്പഴത്തോടോ ഈത്തപ്പഴത്തോന്ന് നമ്മളോടോ വല്ല എതിർപ്പുമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയും അതിനനുയോജ്യമല്ല. അതേസമയം ഞാൻ ദുബായി വിധികർത്താവും ഭരണാധികാരിയുമായ അതേ സാഹിബു സുനു മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ, ദുബായ് ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഞങ്ങൾക്ക് ലോകം നോക്കിയുള്ള രാഷ്ട്രങ്ങളിൽ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി. അവിടെ 20 ദിവസം റമദാനിൽ വഴവ് പറയാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ 3 പ്രാവശ്യം ഞാൻ ആ നിലക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലായിരുന്നു മുമ്പുതുറ. ആ പോകുന്ന വഴിക്കൊക്കെയും അതുപോലെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ സമീപങ്ങളിൽ ധാരാളം ഈത്തപ്പന മരങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ അതിനേക്കാൾ അത്ഭുതം തെങ്ങിന്റെ മരങ്ങൾ കണ്ടു. പക്ഷേ ഒരൊറ്റ തെങ്ങിന്റെ പോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ 100, 150 നീളണ്ടാ ഒരു 10 തേങ്ങ ഉണ്ടായി കണ്ടാൽ മതിയായിരുന്നു. ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടും ഒരു തേങ്ങയും പറിക്കാൻ കഴിയുന്നത് കാണുന്നില്ല. എന്തേ, അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും ഒരുപോലെയല്ല. ഓ സുഹൃത്തുക്കളെ, വയനാട്ടുകാർക്ക് കാപ്പി കൊടുത്തു ഉറബ്, ചായ കൊടുത്തു ഉറബ്, കുറ്റ്യാടിക്കാർക്ക് നാലാപുരത്തുകാർക്ക് തേങ്ങ കൊടുത്തു ഉറബ്, അതേ മറ്റു ചിലർക്ക് നെല്ല് കൊടുത്തു, വേറെ ചിലർക്ക് ഗോതമ്പ് കൊടുത്തു, മറ്റു ചിലർക്കത് ആ പലരും പലരും കൊടുത്തു. നമ്മുടെ നാട്ടിൽ കുഴിച്ചു നോക്കിയാൽ നമുക്ക് വെള്ളം കിട്ടും. വേറെ ചില സ്ഥലത്ത് കുഴിച്ചു നോക്കിയാൽ അവർക്ക് വേണമെങ്കിൽ ഡീസലും പെട്രോളും കിട്ടും.
നമ്മുടെ നാട്ടിൽ കുഴിച്ച് നോക്കിയാൽ ചിലപ്പോ ചെങ്കല്ല് കിട്ടും, കുറച്ച് അപ്പുറത്ത് പോയി കുഴിച്ച് നോക്കിയാൽ മാർബിള് കിട്ടും. ഓരോ മണ്ണുകളും ഓരോ നിലക്കായി അവാഹുദല്ല ജനാലുഹു സൃഷ്ടിച്ചു. എല്ലാ മണ്ണും ഒരുപോലെയാണെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷേ ഈ മണ്ണ് നിൽക്കുന്ന ഭൂമി അതൊരു അമ്മയെ പോലെയാണ്, ഒരു ഉമ്മയെ പോലെയാണ്. കാരണം അതിന്റെ അംശമാണ് മനുഷ്യൻ. ഉമ്മയുടെയും അതുപോലെ പിതാവിന്റെയും അംശമല്ലേ മകൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് മകനുണ്ടാകില്ലെന്ന് മുസ്ലിമീങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. പടച്ചവനങ്ങനെ അംശമാകുന്നവനല്ല. ഓ സുഹൃത്തുക്കളേ, മനുഷ്യൻ ഭൂമിയുടെ അംശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി എന്ന് പറയുന്നത് അതേ ഒരു മനുഷ്യന്റെ മാതാവിനെ പോലെയാണ്. അതിന്റെ പ്രവണങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമി ഒരു മാതാവിന്റെ കാരുണ്യം കാണിക്കുകയാണ്. മാതാവ് സ്വന്തം ശരീരത്തിൽ നിന്ന് കുടിക്കാൻ പാല് കൊടുത്തിട്ടല്ലേ മക്കളെ പോറ്റിയത്. ഇന്നും നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ മാതാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടി കിട്ടുന്ന വെള്ളമല്ലേ? ഓ സുഹൃത്തുക്കളെ, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്കുണ്ടാക്കിത്തന്ന് നമ്മളെ പോറ്റി വളർത്തിയവരല്ലേ ഉമ്മമാർ? നമുക്കാവശ്യമായ ഭക്ഷണം നമുക്ക് തരുന്നതല്ലേ ഭൂമി? ഭൂമി ഉമ്മയുടെ സ്ഥാനത്തല്ലേ? നമ്മൾ ചെറുപ്പത്തിലുള്ളതാ വിസർജിച്ചപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ ദുർഗന്ധം മറ്റുള്ളവർക്ക് എത്തിക്കാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുള്ള വല്ലതും പുറത്തു വന്നാൽ കഴുകി വൃത്തിയാക്കിയതും നല്ല വസ്ത്രം ധരിപ്പിച്ച് നമ്മുടെ വൃത്തികേട് മറ്റൊരാൾക്കും കാണിക്കാതെ നമ്മെ സംരക്ഷിച്ചതും ഉമ്മമാരല്ലേ? എന്റെ ചെറുപ്പക്കാർ ഉമ്മമാരോടുള്ള കടപ്പാട് ഓർമ്മിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ആ അമ്മമാരാ ഉമ്മമാർ നമുക്ക് വേണ്ടി എന്തെല്ലാം മാലിന്യങ്ങളാണ് തേറിയത്, എന്തെല്ലാം ദുർഗന്ധങ്ങളാണ് നിറച്ചു വെച്ചത്. ഇതുപോലെ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വിസർജിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന കക്കൂസിന്റെ ടാങ്കി ഒഴിച്ചത് ഭൂമിയിലല്ലേ? അത് സ്വീകരിക്കുന്നതും ഭൂമി തന്നെയല്ലേ? ദുർഗന്ധം തടഞ്ഞു വെക്കുന്നത് ഭൂമിയല്ലേ? ഇനി നിന്റെ ഡെഡ് ബോഡി നിന്റെ ആത്മാവ് തിരിഞ്ഞതിന് ശേഷം നിന്റെ ഡെഡ് ബോഡി അതാ ഒരൽപ ദിവസം പുറത്തു വെച്ചാൽ ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധമില്ലാതെ നിന്റെ ഡെഡ് ബോഡി സ്വന്തം കുട്ടിയെ അമ്മ സ്വീകരിക്കുന്നത് പോലെ അതാ സ്വീകരിച്ചിട്ട് നിന്റെ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതും ഭൂമിയല്ലേ? ഈ ഭൂമിയിലെ മണ്ണിൽ നിന്ന് നിൻഹാ ഫലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ നുഖ്രാ. ഈ മഹത്തായ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ഭൂമിയിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. ആ ഭൂമിയിൽ നിന്ന് വീണ്ടും നിങ്ങളെ ജീവിപ്പിച്ചു കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ വസ്തുത പഠിപ്പിക്കുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിക്ക് അവന്റെ ഭൗതിക ചിന്തക്ക് അത് അരോചകമായി തോന്നി. നേരത്തെ ഇവിടെ സഹാബി പ്രസംഗിച്ചപ്പോൾ ഭൗതിക ചിന്തയെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കൂട്ടിച്ചേർക്കൽ പറയുക. അദ്ദേഹം ഒരു ദ്രവിച്ച എല്ല് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ ദ്രവിച്ചു പോയ എല്ല് പിടിച്ച് ഞാനൊന്ന് ഞെക്കിയപ്പോൾ അമർത്തിയപ്പോൾ പൊടി പൊടിയായി വീണു. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ദ്രവിച്ച് പൊടി പൊടിയായി പോയ എല്ലിനെ ആർക്കാണ് ജീവിക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഒരു ഭൗതിക ീ
അതിനും മറുപടി പറയുന്നു സൂറത്തെ യാസീൻ. يحييها الذي أنشأها أول مرة وهو بكل خلق عليم. قل قرئ النبي أدمي أنصر قرئ ആരാണ് ഈ എല്ലിനെ ജയിപ്പിക്കാനാ ചോദിച്ചത്? എന്റെ മറുപടി പറഞ്ഞു, ആരാണ് അത് ജയിപ്പിക്കുക? ആരായിരുന്നു ഈ എല്ലിനെ ഉണ്ടാക്കിയത്? അവൻ തന്നെ. അതാണ് എന്റെ മറുപടി. ഈ എല്ലിനെ ആരായിരുന്നു സൃഷ്ടിച്ചത്? അവൻ തന്നെ. വാസ്തവത്തിൽ ഈ ചോദ്യം ഉന്നയിച്ച ഭൗതികൻ അഹങ്കാരത്തിൽ നിന്ന് ചോദിച്ചതാണ്. ഇവൻ വലിയ തർക്കക്കാരനായി രംഗത്ത് വന്നതാണ് ഖുർആൻ പറയുന്നത്. വലിയ തർക്കക്കാരൻ, ഞാൻ വലിയ ചിന്തയുള്ളവൻ, ഭൗതികൻ. ആ അഹങ്കാരത്തിൽ ഇവൻ തർക്കത്തിന് വന്നതാണ്. പക്ഷേ ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ ഈ ഭൗതികന്റെ ചോദ്യം വന്നാൽ അതിനൊക്കെയും മറുപടി പറയാൻ ബുദ്ധിയുള്ള പണ്ഡിതന്മാർക്ക് കഴിയും. ഏത് ഭൗതികനെയും നേരിടാൻ കഴിയും. ഖുർആൻ ഭൗതികമായി തന്നെ അതിന്റെ മറുപടി പറയുകയാണ്. പക്ഷേ ഖുർആൻ പറയുന്നു, അവലം യറൽ ഇൻസാനു അന്ന ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യനറിഞ്ഞില്ലേ, കണ്ടില്ലേ, ചിന്തിച്ചില്ലേ? അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ, അവനെ നമ്മൾ സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്നാണ്. എന്റെ യുവാക്കളെ, നിങ്ങൾ ചിന്തിക്കൂ, എന്താണത്? ഒരിന്ദ്രിയ തുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശങ്ങൾ നിറച്ചെറിയ അംശം നഗ്നദൃഷ്ടി കണ്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. ഉപകരണം വെച്ച് നോക്കിയാലേ കാണാൻ കഴിയൂ. അത്രയും ചെറിയ ഒരംശം ആണ് ശ്വസിക്കുന്നതിൽ അഥവാ മാതാവിന്റെ മുതുകിൽ നിന്ന് വന്ന മനുഷ്യനെ സിദ്ധിക്കുന്നത്. ആദിമ മനുഷ്യനെയാണ് മണ്ണിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ആ ബീജത്തിൽ സിദ്ധിക്കുന്നു. ഈ ബീജം അവനൊന്ന് ചിന്തിച്ചുകൂടെ? അത്രയും ചെറിയ വസ്തുവിൽ നിന്നല്ലേ ഇവനാ കയ്യിൽ പിടിച്ച എല്ലുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ പല്ലുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ തോലുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ മാംസങ്ങൾ ഉണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ മജ്ജയുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ രക്തമുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ നീരുണ്ടാക്കിയത്? അതിൽ നിന്നല്ലേ കണ്ണുനീരെത്തിച്ചത്? അതിൽ നിന്നല്ലേ എല്ലാം എല്ലാം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയത്? ഈ ചെറിയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ നിന്നല്ലേ? എന്നിട്ടോ ആ ബീജത്തിൽ ഒതുക്കി വെച്ച സംഗതികൾ എന്തൊക്കെയാണ്? ആ ബീജത്തിലതാ സുബ്ഹാനല്ലാഹ്, ബാപ്പയുടെയും ഉമ്മയുടെയും ബീജവും മണ്ഡവും സങ്കലം സങ്കലം കലർന്നുകൊണ്ട് അതാ ഉണ്ടായ മനുഷ്യൻ ഭൂമിലോകത്തേക്ക് ജനിച്ചു കൂടപ്പോ അവിടെയും അത്ഭുതങ്ങളല്ലേ? ശരീരത്തിൽ അതാ മുടിയുണ്ട്, നഖമുണ്ട്, പക്ഷേ പല്ലില്ല. പല്ല് മാത്രമില്ല. എന്തേ അങ്ങനെ ലോക സത്താവ് സൃഷ്ടിക്കാൻ കാരണം? പല്ല് കൊടുത്താൽ അത് വലിയ മുസീബത്താണ്, വലിയ അപകടമാണ്. കാരണം ഉമ്മയുടെ സ്തനങ്ങളിലാണ് ഭക്ഷണം തൽക്കാലം വെച്ചത്.
ആ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലി വായിലുണ്ടെങ്കിൽ ഈ കുട്ടി കടിക്കും, കടിച്ചാലും മേടമുല പഴുക്കും, പഴുത്താലും മരാജി വെക്കും, പിന്നെ ഇവര് ഭക്ഷണം കിട്ടൂല. അതുകൊണ്ട് ഇപ്പോൾ പല്ല് കൊടുക്കുന്നില്ല. പിന്നീട് അതാ തൽക്കാലത്തേക്കുള്ള പല്ല്, തൽക്കാലത്തേക്കുള്ള പല്ല്, പെർമനന്റ് പല്ല് വരുന്നതിന് മുമ്പ് താൽക്കാലികമായ പല്ല്. അങ്ങനെയുണ്ടല്ലോ, വിസിറ്റ് വിസയും എടുത്ത് ദുബായിൽ പോയിട്ട് ജോലി കിട്ടിയിട്ട് പെർമനന്റ് വിസ. ഇതുപോലെ ആദ്യം കൊടുക്കുന്ന പല്ല്, കൊഴിഞ്ഞു വീഴുന്ന പല്ല് താൽക്കാലികമാണ്. കാരണം അപ്പോൾ അതിനേ ശക്തിയുള്ളൂ, അതിനെ അവന്റെ ആ ശരീരം തന്നെ ശക്തിയുള്ളൂ. മാത്രമല്ല വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വിവരിച്ചാൽ സമയം നീണ്ടുപോകും. ഞാൻ അത്തരം വിഷയങ്ങളൊക്കെ സൂറത്ത് യാസീൻ 7 ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 150 റുപ്യ കൊടുത്താൽ 7 ദിവസത്തെ പ്രസംഗത്തിന്റെ കിറ്റ് നിങ്ങൾക്ക് DVD അല്ലെങ്കിൽ CD ലഭിക്കും. അതിൽ ഞാനിതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, സൂറത്തുർ റഹ്മാനും സൂറത്തുൽ ലുഖ്മാനും 12 ദിവസം സൂറത്തുൽ ലുഖ്മാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ വിശദമായി ഞാൻ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി 7 ദിവസമായി 10 ദിവസം 10 കൊല്ലത്തവരാണ് ഓരോ വർഷം 7 ദിവസം 70 ദിവസത്തെ പ്രസംഗം. അതിൽ ഞാൻ ഓരോന്ന് നാദാപുരത്ത് വെച്ച് എന്റെ സപ്തദിന പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേറെയും 1000 സീഡികളുണ്ട്, വാങ്ങി നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഇന്നിവിടെ വന്നപ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ ബാപ്പ നിങ്ങളെ CD എപ്പോൾ കേൾക്കുന്നു, ഒരു സുഖമില്ലാതെ വീട്ടിലാണ്, കാണാൻ വലിയ ആശയുണ്ട്. അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോയി അവിടുന്ന് മകരിവ് നമസ്കരിച്ച് അദ്ദേഹത്തെ മന്ത്രിച്ചു കൊടുത്തു, അല്ലാഹുവേ അദ്ദേഹത്തിന് ഇനി ആഫിയത്ത് നൽകണം റഹ്മാനെ. അതുപോലെ സ്നേഹിക്കുന്ന മുഅ്മിനീകൾക്കൊക്കെയും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും അവസാനം ആഖിറത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യവും നൽകണം റഹ്മാനെ. അവരുടെ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും പരമ്പരകൾക്കും നീ സലാഹിയത്ത് നൽകണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല അതേ പിതാവിന്റെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു ഉൾപ്പെടുത്തിയത്? എന്തെല്ലാം? ബാപ്പാന്റെ മുഖം പോലത്തെ മുഖം. ചില മകൻ ബാപ്പാന്റെ സൗണ്ട് പോലെ തന്നെ കേട്ടാ ബാപ്പേനും തോന്നി പോകും. എന്റെ ഒരു മകനുണ്ട്, കുറച്ചൊക്കെ പ്രസംഗിക്കും. ചിലരോട് നിങ്ങളാന്ന് വിചാരിച്ച് ഞാൻ പോയി തീർക്കും. മകനാണ് ബാപ്പന്റെ അതേ സൗണ്ടുള്ള മക്കൾ, അതുപോലെ ഉമ്മയുടെ അതേ നടത്തമുള്ള മക്കൾ, ചിലപ്പോ ഉപ്പാപ്പയുടെ അതേ സ്വഭാവമുള്ള മക്കൾ, ചിലപ്പോ ബാപ്പന്റെ അതേ കയ്യക്ഷരമുള്ള മക്കൾ. എന്തിനും പറയണം, ഇപ്പം കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടോ കാലിന്റെ മേലെ ഒരു മേപ്പ് വരച്ചത് മാതിരി ചിലർക്ക് കാലിന്റെ തണ്ടയിൽ വരും. അപ്പൊ എന്താ പറയുക, ഉമ്മാന്റെ കാലം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ അംശത്തിൽ അള്ളാഹു തആല ഈ മകരമാസത്തിലുള്ള വേപ്പ് വരെ വെച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു പള്ളിന്റെ പിരിവിന് അല്ലെ, മദ്രസന്റെ പിരിവിന് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ പിരിവിന് ഒരു മുസ്ലിയാരുടെ സ്ഥലത്ത് പോവാണ്. നമ്മുടെ റഫീഖ് സഖാഫിയോ അല്ലെ, വേറേതോ സഖാഫിയോ അല്ലെ, വേറേതോ ഹസനിയോ അല്ലെ, വേറേതോ ഒരു ഫൈസിയോ ബാക്കബിയോ അല്ലെങ്കിൽ ഏതോ ഒരു പള്ളി പോവാണ്. പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കൊണ്ട് അവരെയാണ് പിരിവിടുക. അപ്പൊ ഒരാൾ അവിടെ കയറി ആരോട് ചോദിക്കില്ലേ, അയാൾ നല്ല ബിസിനസ്സുകാരനല്ലേ. അപ്പൊ ഒരാൾ ഏ അവിടെ കയറണ്ടാണ്, അതിന്റെ ഇങ്ങനെ കറങ്ങൂടെ അയാളെ ബാപ്പാനെ അഞ്ചേഷ കൊടുക്കില്ല, അതുപോലെ തന്നെ മോനും. അപ്പൊ ഈ ബീജത്തിൽ ബുഹുൽ വെച്ചിരിക്കുന്ന ബാബുദാര ഈ ബാപ്പാന്റെ അതേ ബുഹുലിൽ ലുബ്ധത. അതേ സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ നഗരി മരക്കാർ ഹാജിയുടെ പേരിലാണ്. അദ്ദേഹത്തിന്റെ മക്കളും അതേ ശൈലിയാണ്. നേരത്തെ സ്വാഗതം പറയുന്നിട്ടാണ് എനിക്ക് അറിയില്ല, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിൽ ആക്കി കൊടുക്കട്ടെ, മക്കൾക്കും അള്ളാഹു തആല ബർക്കത്തിയിട്ട്. അപ്പൊ എന്താണ് ഇച്ചിറിയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിന്റെ അംശത്തിന് ബാപ്പാന്റെ സ്വഭാവം മക്കൾക്ക്, അള്ളാഹു തആല അതിൽ വെച്ച സംഗതികൾ അതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ആധാരമേ കഴിയും. അങ്ങനെ മാതാവിന്റെയും പിതാവിന്റെയും ശരീരത്തിന്റെ വളരെ ചെറിയ ഒരംശത്തിൽ
അവരുമായി ബന്ധപ്പെട്ട നൂറ് 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 വിഷയങ്ങൾ. ഒരു ഡോക്ടറെ സമീപിച്ചു, വല്ലാത്ത ക്ഷീണം ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞു, ഷുഗറുണ്ടോ? എനിക്കറിയില്ല ഷുഗറുണ്ടോ. ഉടനെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കി, തുടർന്ന് തന്നെ ഡോക്ടർ റിസൾട്ട് നോക്കി ചോദിക്കുന്നു, ബാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നു? ഓ, ബാപ്പാക്ക് ഒരു 19 വയസ്സായപ്പോ ഷുഗർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വയസ്സ് എത്രയായി? എനിക്കൊരു 49 കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കും ഷുഗർ തുടങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ ഷുഗറും ഈ അംശത്തിലുള്ള വെച്ചിരിക്കുന്നു. അതും 49 കൊല്ലം കഴിഞ്ഞിട്ട് വരാനാണ് വെച്ചത്. ഈ രൂപത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ്. എന്റെ ബാപ്പക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആസ്ത്രീയുടെ അസുഖമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടും. ഞങ്ങൾ മക്കള് 4 ഭാഗത്ത് വരുന്നിങ്ങനെ വിശീലെടുത്ത് വീശും. ഇന്നത്തെ പോലെ ഫാനൊന്നുമുള്ള കാലമല്ലത്. എനിക്കും എന്റെ കുട്ടിക്കാലത്ത് അതുപോലെ അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. ഞാൻ ഈ അലർജിയുടെ അസുഖത്തോടുകൂടിയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ മനസ്സിലാക്കാനും കൂടി പറയുകയാണ്. ഞാൻ ദർസിലോതി പഠിക്കുന്ന സമയത്ത് തസ്രീഹിമന്തി കോതി പഠിക്കുമ്പോ, അത്തർണത ഓതി പഠിക്കുമ്പോ, ചെറിയ തർഫ ഓതി പഠിക്കുമ്പോ, ഒരു മിനിറ്റ് സമയം നഷ്ടപ്പെടുത്താതെ കിതാബിൽ തന്നെ സമയം ചെലവഴിച്ച് പഠിച്ചിട്ട് സമയം പോരാഞ്ഞിട്ട് രാത്രി സമയത്ത് 12 മണി 1 മണി സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ ഞാൻ പാടാക്കുകയാണ് പഠിക്കാൻ. ഞാൻ ശ്വാസം മുട്ടിയിട്ട് നിവൃത്തിയില്ല. ഇന്നും എന്റെ തസ്രീഹിമന്തിക്കെടുത്ത് നോക്കിയാൽ അതിന് മെഴുകി തിരിയെത്തിയത് കാണാം. കാരണം അപ്പൊ ലൈറ്റിട്ടാ മറ്റുള്ളവരെ ഉറക്കു തെളിഞ്ഞു പോകും. ഞാൻ എഴുതിരി കത്തിച്ച് പഠിച്ചതായിരുന്നു. അത് കണ്ടിട്ട് മനസ്സ് വേദനിച്ച എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, നീ ഹിസ്ബുൽ ബഹർ ചൊല്ലണം, അസറിന്റെ ശേഷം നിന്റെ രോഗം വന്നാ മാറ്റി തരട്ടെ. ആ ഉസ്താദ് വഫാത്തായി പോയി. അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ. ഞാൻ ഹിസ്ബുൽ ബഹർ ചൊല്ലാൻ തുടങ്ങി. അതുമാനായ അബുൽ ഹസൻ ശാദിരി റളിയല്ലാഹു അൻഹു പതിവാക്കിയ ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൈറോയിൽ പോയപ്പോ, ഈജിപ്തിൽ പോയപ്പോ, അബുൽ ഹസൻ ശാദിരി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ, അത് അവിടുന്ന് 1000 കിലോമീറ്റർ അകലെയാണെന്നറിഞ്ഞിട്ടോ ഞാൻ എന്റെ സുഹൃത്തുക്കളായ കുറെ സഖാഫികൾ മർക്കസിൽ നിന്ന് അവിടെ ജാമിയത്തുള്ള സുഹൃത്തിൽ പഠിക്കാൻ വേണ്ടി മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞേച്ചു, ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുറെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് ഒരു ചെറിയ മിനി ബസ് സംഘടിപ്പിച്ച് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ മക്ബറയിലേക്ക് 1000 കിലോമീറ്റർ അകലെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മക്ബറയിൽ ഹിസ്ബുൽ ബഹ്റി എഴുതി വെച്ചത് ഞാൻ കണ്ടുവെന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനിപ്പോൾ നാട്ടുകാർ ഞങ്ങൾ കൊണ്ടുപോയി ഭക്ഷണം തന്നെ. അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ വരാനൊരു കാരണമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ആസ്മയുടെ രോഗം കൊണ്ട് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോ എന്റെ ഉസ്താദ് ഹിസ്ബുൽ ബഹ്റി ചൊല്ലാൻ പറഞ്ഞു. ഞാനത് പതിവാക്കി ചൊല്ലിയപ്പോൾ എന്റെ രോഗം എനിക്ക് എന്റെ റബ്ബ് മാറ്റി തന്നു. അതുകൊണ്ടാണ് ഇന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് മണിക്കൂറുകളോളം പ്രസംഗിച്ചാൽ എനിക്ക് റബ്ബൊരു പ്രയാസവും തരാറില്ല. പക്ഷെ ഇപ്പോഴും അതിന്റെ ചെറിയ ശാഖയിലുള്ളതുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ ഫാൻ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. കാരണം തണുപ്പ് പറ്റൂല, പൊടി പറ്റൂല, അങ്ങനെ ഒരു വിഷമം ചെറിയ തോതിലുണ്ട്. പക്ഷേ എനിക്കെന്റെ ജീവിതത്തിന് പ്രശ്നമില്ല. ഞാനിത് പറഞ്ഞു വന്ന് എന്റെ ബാപ്പക്കുണ്ടായിരുന്ന അസുഖം അതിന്റെ ഒരു ചെറിയ ഭാഗം എനിക്കും ബാധിച്ചു. അള്ളാഹു ബാപ്പയുടെ കബറ് സന്തോഷത്തിലാകട്ടെ. സുഹൃത്തുക്കളെ, പടച്ചവന്റെ സിദ്ധിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും ചെറിയ ബീജത്തിന്റെ അംശത്തിൽ സ്വന്തം പിതാവിന്റെ, മാതാവിന്റെ, അല്ലെങ്കിൽ പിതാമഹന്റെ, അല്ലെ മാതാ മഹദിയുടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ സ്വഭാവവും സൗണ്ടും വരെ, രോഗം വരെ, ആരോഗ്യം വരെ ഈ ചെറിയ അംശത്തിൽ ഉൾപ്പെടുത്തിയ റബ്ബ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. അല്ലാഹു അലൈഹിസ്സലാം എന്ന എന്റെ ഒരു DVD അല്ലെങ്കിൽ CD ഉണ്ട്. നിങ്ങളതിൽ കേട്ടുനോക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ വിശദമായി അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്താണെന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാടുണ്ട്. വിവാഹത്തെ കുറിച്ച് മാത്രം 5 ദിവസം പ്രസംഗിച്ച CD കിറ്റ് 150 രൂപയിൽ നിങ്ങൾ വാങ്ങിയാൽ
നിങ്ങൾക്ക് ഒരുപാട് വിഷയം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പഠിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടിപ്പോൾ അതൊന്നും പറയാനിവിടെ സമയമില്ല. സൂറത്തുൽ ആന സദ്യം സൂറത്തും സൂറത്തുൽ കൗസറും സൂറത്തുൽ ഫലത്തും സൂറത്തുൽ നാസും അങ്ങനെ പല സൂറത്തുകളും ദിവസങ്ങളോളം സംസാരിച്ച സീഡികളുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ദ്രവിച്ച എല്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആർക്കാണ് ഇതിനെ ജീവിപ്പിക്കാൻ കഴിയുക എന്ന് വെല്ലുവിളിച്ച മനുഷ്യന് മറുപടി പറയുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ അധപ്പതനത്തെ കുറിച്ച് ഖുർആൻ പറയാണ്. അവലം അവൻ വലിയ തർക്കക്കാരനായി, ഞാൻ വലിയ ബുദ്ധിയുള്ളവനാണ് യുക്തിയുള്ളവനാണ് ഭൗതികവാദിയാണ് എന്ന നിലക്ക് അവൻ തർക്കത്തിന് വരുന്നു. അവൻ നമ്മക്ക് ചില അതാ മോഡലുകൾ കാണിച്ചിട്ട് അവൻ ചോദിക്കുന്നു ഈ എല്ലിനെ, അവൻ ഈ എല്ലിനെ ആർക്കാണ് പൊടിപൊടിയായി പോകുന്ന എല്ലിനെ ജീവിപ്പിക്കാൻ ആർക്ക് കഴിയുമെന്ന് അവൻ വെല്ലുവിളി സ്വഭാവത്തിൽ ചോദിക്കുന്നു. പറയൂ എലിയെ, അവനോട് മറുപടി അതിനെ ആദ്യമായി എല്ലിനെ പടച്ചതാരാണ്? നിന്റെ മാതാവ് ഒരു എല്ലിൽ എടുത്ത് വിഴുങ്ങിയതായിരുന്നു, പല്ലെടുത്ത് വിഴുങ്ങിയതായിരുന്നു, തോലെടുത്ത് വിഴുങ്ങിയതായിരുന്നു, മാംസം വയറ്റിലേക്ക് ഓപ്പറേഷൻ ചെയ്ത് കയറ്റിയതായിരുന്നു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ഭീതത്തിൽ നിന്ന് ഈ എല്ലും പല്ലും തോലും മാംസവും എല്ലാം 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 പടച്ച അല്ലാഹുവിന് പിന്നെ വീണ്ടും പടക്കലൊരു പ്രശ്നമാണോ? എന്ന് ആ ഭൗതികവാദിക്ക് മറുപടി പറയുന്നു. അപ്പൊ ചിലപ്പോൾ ഭൗതികവാദികൾ അവരുടെ അഹങ്കാരം കൊണ്ട് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു എന്ന് വരാം, കർമ്മങ്ങളെ ചോദ്യം ചെയ്തു എന്ന് വരാം. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ അത്തരം ഒരു ഭൗതികവാദത്തിനും ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പില്ല. പരിശുദ്ധ ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്, ബുദ്ധി അംഗീകരിക്കുന്ന മതമാണ്. ബുദ്ധിക്കെതിരെ ഇസ്ലാമിലൊന്നുമില്ല. പക്ഷേ കേവലം ഒരു സാധാരണ മനുഷ്യന്റെ യുക്തി, ആ യുക്തി ദുർബലമാണ്. അതുകൊണ്ട് ഓരോരുത്തന്റെ യുക്തിക്കനുസരിച്ച് കാര്യം ശരിപ്പെടില്ല. മനുഷ്യൻ വ്യത്യസ്തമാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് മണ്ണിൽ നിന്നാണ് മനുഷ്യർ പഠിച്ചത്, മണ്ണ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബുദ്ധിയും വ്യത്യസ്തമാണ്, യുക്തിയും വ്യത്യസ്തമാണ്. അതിനാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ യുക്തിക്ക് യോജിക്കുന്നുള്ളവരില്ലേ, അത് നോക്കിയിട്ട് ഇസ്ലാമിന്റെ നിർമ്മണം കഴിയുക, ഇസ്ലാമിന്റെ വിശ്വാസം പറയുകയില്ല. അത് അവന്റെ യുക്തിയുടെ ദൗർബല്യമാണ്, അവന്റെ യുക്തിയുടെ ദൗർബല്യമാണ്. കാരണം മണ്ണിൽ നിന്ന് പിടിച്ചപ്പെടുത്തപ്പെട്ട മനുഷ്യൻ എല്ലാ മണ്ണും വളക്കൂറുള്ളതല്ല, എല്ലാ മണ്ണും ലോലമല്ല, എല്ലാ മണ്ണും കട്ടിയുള്ളതല്ല, എല്ലാ മണ്ണും വെള്ളം കിട്ടുന്നതല്ല, എല്ലാ മണ്ണും പൊന്ന് കിട്ടുന്നതല്ല, എല്ലാ മണ്ണും മാർബിൾ കിട്ടുന്നതല്ല, എല്ലാ മണ്ണും കല്ല് കിട്ടുന്നതല്ല. അങ്ങനെ മണ്ണ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ പടക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ബുദ്ധിയും അവന്റെ ശരീരവും അവന്റെ നീതിയും അവന്റെ ആകൃതവും അവന്റെ സ്വഭാവവും അവന്റെ ശൈലിയും ഒക്കെ വ്യത്യസ്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പടക്കപ്പെട്ടതിനോട് തുല്യതയുണ്ടാവും. ഇത് ഏത് ബുദ്ധിക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ നീങ്ങണം എന്നതിൽ മനുഷ്യൻ നിയമമുണ്ടാക്കിയാൽ അത് പൂർണ്ണമാകൂല. ഒരിക്കലും പൂർണ്ണമാകൂല. കാരണം ആയിരം വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച്
മനസ്സിലാക്കി നിയമം കൊണ്ടുവരാൻ സാധാരണ മനുഷ്യനാണെങ്കിൽ കഴിയില്ല. ഇന്നത്തെ ലോകവും ആയിരം വർഷം മുമ്പുള്ള ലോകവും തമ്മിൽ എത്ര വ്യത്യാസം! ഇന്നത്തെ ചിന്തയും അന്നത്തെ ചിന്തയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! പണ്ഡിതന്മാർക്കറിയാം, നാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പേജുകൾ എത്രയാണ് ചെലവഴിച്ചത് എന്നതിൽ മനുഷ്യന് ഉപരിമണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ കഴിയുമെന്ന് സമർത്ഥിക്കാൻ ഇസ്ഹാഖ് മീറാജിനെ സംബന്ധിച്ച് പറയുമ്പോ ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്, അതുകൊണ്ട് മേലേക്ക് താഴോട്ടൊരു സാധനം വീഴും, ഒരു വെയിറ്റുള്ള സാധനം താഴെ നിന്ന് മേലോട്ട് പൊങ്ങൂല. അതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഇത്തിരി അംഗീകരിക്കൂല എന്നൊരു കുട്ടി പറഞ്ഞു. അപ്പൊ ഇമാം റാസി ബുദ്ധിപരമായി മനുഷ്യന് ഉപരിമണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ കഴിയും എന്ന് സമർത്ഥിക്കാൻ പേജുകൾ ഒരുപാട് എഴുതേണ്ടി വന്നു കൊടുത്ത തഫ്സീറിൽ. പക്ഷേ ഇന്ന് നമ്മൾ ഇസ്ലാം മീറാജിനെ പറ്റി പറയുമ്പോ ഓരോറ്റ വലിയ ഇതല്ല, കാരണം മനുഷ്യൻ മാത്രമല്ല നൂറുകണക്കിന് മനുഷ്യന്മാരെയും അവരുടെ ചരക്കുകളും വഹിച്ച് ഉപരിമണ്ഡലത്തിലൂടെ പറന്നു നീങ്ങുകയാണ് മനുഷ്യരും മനുഷ്യനുണ്ടാക്കിയ പേടകങ്ങളും. ഭൂമിയുടെ ആകർഷണ ശക്തി ഇവിടെ ഉല്ലാതിപ്പോഴുണ്ട്, പക്ഷേ ഉയരത്തിൽ കയറാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിക്കുകയാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന് അവരെ കുറ്റം പറയുകയല്ലാതെ, അവരുടെ ബുദ്ധിയെ കുറ്റം പറയുകയല്ലാതെ, എല്ലാ കാലഘട്ടങ്ങളെ സംബന്ധിച്ചും അറിവുള്ള ലോകസത്താവ്, എല്ലാ വിഭാഗം ജനങ്ങളെക്കുറിച്ചും അറിവുള്ള ലോകസത്താവ്, കാരണം അവനാണ് സത്താവ്. സൃഷ്ടിച്ചവൻ അറിയാതിരിക്കുമോ, സൃഷ്ടിക്കുന്നവൻ അറിയാതിരിക്കുമോ? അവന് സർവകാലവും അറിയാം, സർവകുലവും അറിയാം, സർവസൃഷ്ടികളെ കുറിച്ചും അറിയാം. അങ്ങനെ അന്ത്യനാൾ വരെയുള്ള സർവ മനുഷ്യരുടെയും സാഹചര്യങ്ങൾ അറിയുന്ന ലോകസത്താവ്, ആ ലോകസത്താവിനല്ലാതെ സർവ മനുഷ്യർക്കും അനുയോജ്യമായ ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അവന് മാത്രമേ അതിന് അധികാരവുമുള്ളൂ, കാരണം ഒരു വ്യവസ്ഥിതി പറയുമ്പോൾ അധികാരമുള്ളവനല്ലേ വ്യവസ്ഥിതി പറയേണ്ടത്? എന്റെ വീട്ടിൽ എങ്ങനെ നടക്കണമെന്ന് നിങ്ങളാണോ പറയേണ്ടത്? നിങ്ങളെ വീട്ടിൽ എന്ത് വരണമെന്ന് ഞാനാണോ പറയേണ്ടത്? ബുദ്ധിയുള്ളവരാലോചിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണമെന്ന് പറയാൻ അധികാരമുള്ളവരൊന്നേയുള്ളൂ, അത് ലോകത്തിന്റെ സത്താവാണ്. അവനാണ് പടച്ചവൻ എന്ന് പറയുന്നത്. അവന് നിങ്ങൾ ഗോഡെന്നോ ദൈവമെന്നോ പരമേശ്വരനെന്നോ കർത്താവ് എന്നോ അല്ലാഹു എന്നോ റബ്ബ് എന്നോ അൽ മലിക് എന്നോ അർ റഹ്മാൻ എന്നോ അർ റഹീം എന്നോ ഖുർആൻ പറഞ്ഞ പേരോ, ഖുർആൻ അംഗീകരിക്കുന്നവർ വിളിക്കുന്ന പേരോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തവർ വിളിക്കുന്ന പേരോ, ഏത് പേര് പറഞ്ഞാലും ലോകത്തിനൊരു സത്താവില്ലയോ? ആ സത്താവിനാണ് സൃഷ്ടികൾക്ക് നിയമം കൊടുക്കാനുള്ള അധികാരം. അധികാരമുള്ളവനവൻ തന്നെ, വിവരമുള്ളവനും അവൻ തന്നെ, സർവ മനുഷ്യരുടെ സാഹചര്യവും അറിയുന്നവൻ അവൻ തന്നെ, സർവ ജീവജാലങ്ങളെ കുറിച്ചറിവുള്ളവനും അവൻ തന്നെ, സർവ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള വിവരം കൊടുക്കുന്നവനും അവൻ തന്നെ അല്ലേ? സുബ്ഹാനല്ലാഹ്, മനുഷ്യന് പ്രസവിക്കപ്പെടുന്നു, ആ കുട്ടി ഉമ്മയുടെ മുല തെരയുന്നില്ല, എടുത്തു വായിലിട്ട് കുടിക്കുന്നില്ല, കാരണം ഉമ്മക്ക് വിശേഷ ബുദ്ധിയുണ്ട്, എടുത്ത് കുടിക്കാൻ കുടിപ്പിക്കാനുള്ള കയ്യും കാലും അതാ കഴിയും വന്ന് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഒരു പശു പ്രസവിക്കുന്നു,
ആ പശുവിന്റെ കുട്ടിയുടെ കുട്ടിയെ മുലയുടെ സമീപത്തേക്ക് അമ്മ പിടിച്ചു മാറ്റേണ്ടതില്ല, മാറ്റുന്നില്ല. ആ പശു ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം നക്കിത്തുടക്കുകയാണ്. നക്കിത്തുടച്ച് നന്നായി വൃത്തിയായി സുബ്ഹാനല്ലാഹ് കുട്ടി തന്നെ നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. അറ്റൻഷനായി നിൽക്കാൻ കഴിയുന്നില്ല, വീഴുന്നു. വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും വീഴുന്നു. ഇവിടെ പഠിക്കണേ എസ് എസ് എൽ സി കേൾക്കുന്ന കുട്ടികളെ, അതേ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും അതുപോലെ ഡിഗ്രിക്കും പരീക്ഷ എഴുതുന്ന മക്കളെ, പലപ്പോഴും പരീക്ഷ തോറ്റാൽ ആത്മഹത്യ ചെയ്ത് ചത്തതായി പത്രത്തിൽ വായിക്കുന്നു. വിവരമില്ലാനിട്ടല്ലേ, ബുദ്ധിയില്ലാനിട്ടല്ലേ, ധാർമ്മികമായ വിദ്യാഭ്യാസം കിട്ടാനിട്ടല്ലേ? ചോദിക്കട്ടെ, നിങ്ങൾക്ക് മൃഗത്തെ കണ്ട് പിടിച്ചുകൂടെ? ഈ മൃഗം എത്ര പ്രാവശ്യമാണ് ശ്രമിക്കുന്നത് എഴുന്നേറ്റൊന്ന് നിൽക്കാൻ? അങ്ങനെ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് വീണു വീണു വീണു. ഒരിക്കലും തന്നെ മൃഗത്തിന്റെ കുട്ടി ആത്മഹത്യ ചെയ്യുന്നില്ല, ശ്രമം തുടരുകയാണ്. ഇതുപോലെ പഠിക്കുന്ന മക്കളെ, പരീക്ഷയിൽ തോറ്റാൽ ശ്രമം തുടരുകയല്ലാതെ പിന്നെ അവിടെ ഒരു കയറെടുത്ത് തൂങ്ങാൻ പറ്റുമോ? അതേ ഉലയ്ക്കല്ലി മൃഗത്തെക്കാൾ അതപ്പതിച്ച ബുദ്ധിയാണെന്നല്ലേ ആ കുട്ടിയെ കുറിച്ച് പറയാനുള്ളത്? ഒരു വലിയ പുലി അല്ലെങ്കിൽ ഒരു വലിയ സിംഹമല്ലെങ്കിൽ വേണ്ട ഒരു പൂച്ച, ഒരു എലിയെ പിടിക്കാൻ 100 പ്രാവശ്യം ശ്രമിക്കുന്നു, എലി പോയിക്കളഞ്ഞു അല്ലെ, പൂച്ച പോയിക്കളഞ്ഞു, അതാ പുലി തോറ്റുപോയി, അല്ലെങ്കിൽ അതാ പൂച്ച തോറ്റുപോയി. അങ്ങനെ 10-12 പ്രാവശ്യം ശ്രമം വിജയിക്കാതെ അതാ ഭക്ഷണത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഏതുപോലെ ബിസിനസ് പലതും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, 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 കടം പിടിച്ചു പോയി. അപ്പോൾ ചിലർ കയറെടുത്ത് തൂങ്ങാൻ പോകുന്നു, വേറെ ചിലർ വെള്ളത്തിൽ ചാടാൻ പോകുന്നു, വേറെ ചിലർ അതാ റെയിലിൽ തലവെക്കാൻ പോകുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പുലിയോ പൂച്ചയോ നരിയോ സിംഹമോ ഏതെങ്കിലും ഒരു മൃഗം അത് ഉദ്ദേശിച്ച ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അതിന്റെ ഭക്ഷണം കിട്ടാതിരുന്നാൽ ഏതെങ്കിലും ഒരു പുലി ഒരു കയറും കഷ്ടമെടുത്തിട്ട് അതാ പേരന്റെ മേലെ തൂങ്ങിയുടെ ഐര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? മൃഗത്തിന്റെ ബുദ്ധി ഇല്ലാത്തവരല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യൻ? ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നതാണ് എല്ലാ ഭൗതികവാദത്തിന്റെയും കാരണം. ആ ഭൗതികവാദമാണ് ഈ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ നയിച്ചത്, അവനാണ് അഹങ്കാരത്തിലേക്ക് നയിച്ചത്, അവനാണ് ലോകത്തോടും പഠിപ്പിച്ചത് ഈ ഭൗതികവാദക്കാരനാണ്. ഓ സഹോദരന്മാരേ, നിങ്ങൾ ബുദ്ധിയുള്ള ചിന്തയിലേക്ക് വരൂ. അതാണ് ഇസ്ലാം ഈ ലോകത്ത് പഠിപ്പിക്കുന്നത്. ബുദ്ധിയുള്ളവന്റെ ചിന്തയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പറഞ്ഞിട്ട് ചെറിയ കുട്ടി, കന്നുകുട്ടി, കന്നുകാലിക്കുട്ടി, ഇവിടെ എന്താ പറയാ? പശുക്കുട്ടി എന്താ പറയുക? പശുക്കുട്ടി, കന്നുകാലിക്കുട്ടി എന്ന് പറയും, നിങ്ങളായിട്ട് കന്നുകുട്ടി എന്ന് പറയും. ഈ ചെറിയ കന്നുകാലിക്കുട്ടി അത് ഏതേപ്പിനെല്ലാം അറ്റൻഷനായി, പിന്നെ ആ പശുവിന്റെ കുട്ടി തിരയുന്നത് എന്താണ്? കുട്ടി കരയുന്നത് അമ്മയുടെ അകിടെവിടെയാണ്, അമ്മയുടെ അകിട് കണ്ടുപിടിക്കുകയാണ് ആ കുട്ടി. എന്നിട്ടോ ആ മുല ഊമ്പി കുടിക്കുകയാണ്. മനുഷ്യക്കുട്ടിയെ പോലെയല്ല, ഊമ്പി കുടിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഈ പശുക്കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിൽ ഒരു പാൽ ടാങ്കിയുണ്ട്, അതിന് 4 ടേപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, തുറന്നാ കിട്ടും എന്ന് വിവരം കൊടുത്ത ഗുരുനാഥൻ ആരാ? അവിടെയാണ് എന്ന എൻസറല്ലാതെ ആർക്ക് മറുപടി പറയാൻ കഴിയും? ഓ സുഹൃത്തുക്കളെ, എന്നാൽ അങ്ങനെയാണ് മൃഗം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു പശുവുണ്ട്, ആ പശുവിന്റെ പേരാണ്, കുറെ ആളുകൾ ബേക്കിലായി പോയത്, എല്ലാ ആളും മുന്നിൽ വന്നിരുന്ന നമുക്കൊന്ന് കണ്ടുപിടിയാറ് മുഖം മുഴുങ്ങാനോ തന്നെ വലിയ സന്തോഷമല്ലേ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, പശുവിന്റെ മൂത്തത്തിൽ ഒരു പശുവാണ് കാട്ടുപശു. ഇവിടെ എന്തേലും പറയാ, കാട്ടീനാ അല്ലെ കാട്ടുപശു? കാട്ടുപശു കാട്ടീന്ന് പറയും.
ഇല്ല ഞങ്ങൾ അതിൽ കാട്ടി വെച്ചതുപോലെ മതി. കാട്ടി തന്നെ കാണിച്ചു കൊടുത്തുള്ള മാവിയാഫിയിലല്ല. പിന്നെ കാട്ടുപശു പ്രസവിച്ചാൽ കുത്തിയുറത്ത് ഓട്ടം. അവിടെ പിന്നെ റഡാറൊന്നുമില്ല. ആ ഓട്ടത്തിൽ ഫൈനടക്കേണ്ടി വരുമ്പോഴില്ല. ഒരൊറ്റ ഓട്ടം. എന്താ കാരണം? അമ്മയുടെ ശരീരത്തിൽ അമ്മയുടെ വായിൽ പരിതരുത്തുറുനാക്കുണ്ട്. അമ്മ ഒന്ന് വാത്സല്യമൂലിൽ ഒന്ന് നടക്കിയാൽ തോലിരിഞ്ഞു കത്തുപോകും. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഒരൊറ്റ ഓട്ടം. അതിൽ കാട്ടുപശു, ഈ കാട്ടുപശു വിവരം കൊടുത്തവൻ ആരാ? തരക്കേടില്ല. മൂപ്പര് വന്ന റൂട്ടിലാണ് ഈ അപകടമില്ലെങ്കിൽ വരുമ്പം കണ്ടാന്ന് വിചാരിക്കാം. മൂപ്പര് വന്ന റൂട്ടൊന്ന് വേറെയാണ്. അപകടമുള്ള റൂട്ട് വേറെ ഒന്നാ. വായിലാ പല്ലുള്ളത്, തന്നാൻ പോയി കൂടിയല്ല. അപ്പൊ പിന്നെ എവിടുന്ന് വിവരം കിട്ടി? ഇങ്ങനെ പറഞ്ഞാൽ അത് തീരുന്നു. നമ്മളെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ ചേർത്ത്, അല്ലെങ്കിൽ എൽ കെ ജി ചേർത്ത്, മാസ്റ്റർ വന്നൊരു സ്റ്റാൻഡ് കുട്ടിങ്ങനെ ഒക്കെ നിൽക്കുന്നില്ല. പഠിപ്പിച്ച് പഠിപ്പിച്ചതിന്റെ ശേഷം കുട്ടികളൊന്നു സിറ്റ് പറഞ്ഞു വരുന്നു. അതേസമയത്ത് നമ്മളെ വീട്ടിലെ പൂവൻ കോഴി, നമ്മളെ വീട്ടിലെ പിടക്കോഴി, ആ പിടക്കോഴി അത് അടയിരുന്ന് കുറെ മുട്ടകൾക്കുന്നു. പ്രസവിച്ച അന്ന് തന്നെ ഓടൂല ചാടൂല. കോഴിന്റെ കുട്ടി വളരെ സുഖസുന്ദരമായി ഓടുകയാണ് ചാടുകയാണെന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ഒരു പരിന്തിനെ കണ്ടിട്ട് ഈ കോഴി ഒരു വലിയ ശബ്ദം ശബ്ദിച്ചപ്പോൾ ഇത് ഡേഞ്ചർ സൂചനയാണ്, അപകട സൂചനയാണെന്ന് മനസ്സിലാക്കി എല്ലാ കുട്ടികളും അമ്മയുടെ ചിറകിന്റെ ഉള്ളിൽ വന്ന് ഒളിച്ചു പോയി. ചോദിക്കട്ടെ, ഈ ചെറിയ കുട്ടിക്ക് പുറത്തു വന്ന അന്ന് തന്നെ വിവരം കൊടുത്ത ഗുരുനാഥനാരാണ്? അതേ സമയത്ത് നമ്മളെ ഒന്നാം ക്ലാസ്സിലെത്തിയ കുട്ടി വയസ്സ് നാലഞ്ചായിട്ട് പോലും പഠിപ്പിക്കാനൊരു വിവരവും തിരിയുന്നില്ല, അതൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയും സുഹൃത്തുക്കളെ, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഒരാളുടെ കോട്ടയത്തിൽ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ബാലിയ ശാസ്ത്രജ്ഞനാണ്, പക്ഷേ നീന്തം പഠിച്ചിട്ടില്ല. നീന്തം പഠിച്ചിട്ടില്ല. ഒരു ദിവസം പോയിട്ട് ഒരു തടാകത്തിലങ്ങ് കൂടി. സുബ്ഹാനല്ലാഹ്, ആരും കാണാനില്ലെങ്കിൽ ഇനി അദ്ദേഹത്തെ കാണണമെങ്കിൽ മോർച്ചറിയിലേക്ക് പോകേണ്ടി വരും. നീന്തം പഠിച്ചിട്ടില്ല. നേരെ മറിച്ചൊരു പോത്തിന്റെ കുട്ടി ഒരു തടാകത്തിൽ ഒരുപാട് നീന്തം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ പോത്തിന്റെ കുട്ടി ഭംഗിയായി നീങ്ങിയിട്ട് അക്കരേക്ക് കടന്നുപോയി. കോട്ടയം ജില്ലയിലെ മുഴുവൻ പോത്തുകളെയും ഒരുമിച്ച് കൂട്ടി മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നീന്തം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ പോത്തുകൾക്ക് ഭംഗിയായി നീന്താൻ കഴിയുന്നു. ഇവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മൃഗത്തിന്റെ കഴിവ് നിനക്കില്ല, മൃഗത്തിന്റെ അറിവ് നിനക്കില്ല, കോഴിയുടെ കഴിവ് നിനക്കില്ല, കോഴിയുടെ അറിവ് നിനക്കില്ല. ചില വിഷയങ്ങളിൽ പ്രത്യേകം മനസ്സിലാക്കണം, ചില വിഷയങ്ങളിൽ. അതേസമയത്ത് നിനക്ക് ബാഹുബല്യതനാണ് ഒരു വിശേഷബുദ്ധി തന്നിട്ടുണ്ട്. ആ വിശേഷബുദ്ധി ഈ മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മൃഗങ്ങൾക്ക് പ്രത്യേകമായ നിയമവ്യവസ്ഥകളില്ല. പോത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോരുന്ന സമയത്തിന്റെ ഭിന്നത്രയാണെന്ന് ചോദിക്കാറില്ല, കാരണം അതിന് ഹലാലും ഹറാമുമില്ല. പൂവൻ കോഴി അതാ അതിന്റെ ഇണ ചേരുന്ന സമയത്ത്, അതിന്റെ ഇണ ചേരുന്ന സമയത്ത് പൂവൻ കോഴി അതാ നിക്കാഹിടക്കണമെന്ന് നിർബന്ധമില്ല. അയ്യോ, ആരോടും പറഞ്ഞേക്കും അതിന് നിക്കാഹിന്റെ അവസരമില്ല.
അതേ സമയത്ത് ആ മൃഗങ്ങൾ ജോലി ചെയ്യാത്തൊരു പണിയുണ്ട്. അതാണ് അതേ സ്വർഗ സംഭോഗം. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ചർച്ച തുടങ്ങില്ലേ, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ മൃഗത്തെ കാണാത്ത വെച്ച ചിന്തയുള്ള ചില ഭൗതികവാദികൾ വന്നില്ലേ, അവര് പറഞ്ഞില്ലേ അതേ സ്വർഗരതി തെറ്റാണെന്ന് പറയരുതെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ നീതി പീഠത്തെ ചോദ്യം ചെയ്യാൻ ചിലർ ഇറങ്ങിയില്ലേ. ചോദിക്കട്ടെ, ഇന്നലെ ഒരു പൂവൻകോഴി മറ്റൊരു പൂവൻകോഴിയുടെ പിന്നിൽ ഓടിയിട്ടുണ്ടോ? ഇന്നുവരെ ഒരു പൂത്തിനോട് ഒരു പൂത്തിന്റെ പിന്നിൽ ഓടിയിട്ടുണ്ടോ? ഇന്നുവരെ ഒരു പശുവോട് പശുവിന്റെ പിന്നിൽ ഓടിയിട്ടുണ്ടോ? മൃഗത്തെക്കാൾ അപ്പതിച്ച ചിന്തയല്ലേ സ്വർഗരതി സ്വർഗരതി എന്ന് പറയുന്നത്. അതിന് സംസാരിക്കുന്ന മനുഷ്യന്മാരും നേതാക്കന്മാരും ഭൗതികന്മാരും ഉള്ള ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നല്ലേ ചിലർ ആലോചിക്കുന്നത്. ഞാൻ പറയട്ടെ, മനുഷ്യത്വത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ മനുഷ്യത്വത്തിൽ മൃഗീയതയുടെയും അപ്പുറത്തേക്ക് അധപ്പതിക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയുമോ? മനുഷ്യൻ ചിന്തയുള്ളവരാകണം, മനുഷ്യൻ ആലോചനയുള്ളവനാകണം, മനുഷ്യൻ ബുദ്ധി പ്രയോഗിക്കുന്നവനാകണം. ബുദ്ധി എന്നത് വെറുതെ ഉള്ളതല്ല, കൈ വെറുതെയല്ല. കൈ പ്രയോഗിക്കണം, കാല് വെറുതെയല്ല, കാല് പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ ആ കൈയൊന്നുമല്ലാതെ ആയിപ്പോകും. കൈ അനക്കാതിരുന്നാൽ പിന്നെ കൈകൊണ്ട് പ്രയോജനമുണ്ടോ? കാല് അനക്കാതിരുന്നാൽ കാല് കൊണ്ട് പിന്നെ പ്രയോജനമുണ്ടോ? ഇത് ബഹുല മനുഷ്യന്റെ ബുദ്ധി ചിന്തിക്കാതെ വെച്ചാൽ പിന്നെ ബുദ്ധി കൊണ്ട് പ്രയോജനമുണ്ടോ? മരവിച്ചു പോയില്ലേ അവന്റെ ബുദ്ധി? അതുകൊണ്ട് തന്നെ ഭൗതികവാദികളുടെ ബുദ്ധി എന്ന് പറയുന്നത് മരവിച്ച ബുദ്ധിയാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് ചിന്തിക്കാനാണ്. അഫലാ തഅ്ഖിലൂന ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്കിത് ചെയ്യേ? അവലം ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ബുദ്ധിയുള്ളവൻ ആ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കേണ്ടി വരും. ചോദ്യം സ്വീകരിക്കേണ്ടി വരും. അതിനെ മറികടക്കാനും പരാജയപ്പെടുത്താനും കഴിയൂല. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ബുദ്ധിക്കെതിരല്ല ഇസ്ലാം, ബുദ്ധിക്കെതിരല്ല ഖുർആൻ പോലെ ബുദ്ധി വരണേ. കാര്യം പറഞ്ഞ ഗ്രന്ഥമേതാണ്? ഓ സുഹൃത്തുക്കളേ, ഞാൻ പറയട്ടെ, ലോകത്തെ മുഴുവൻ ശ്രദ്ധിച്ച് ഓരോ ജീവജാലത്തിനും ആവശ്യമായ വിവരം കൊടുക്കുന്ന സത്താവ്. പക്ഷേ ആ ജീവികളെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്താണ്? മനുഷ്യന്റെ നന്മയാണ്. ഫലഫലക്കുന്ന ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതും ഞാൻ ബുദ്ധിപരമായി തന്നെ എന്ന് പറയട്ടെ. ഖുർആൻ പറഞ്ഞിട്ട് ആരും അംഗീകരിക്കാതിരിക്കണ്ട, ബുദ്ധിയുണ്ടെന്ന് ചിന്തിക്കൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ഡോക്ടർ ജയേഷ്, പണ്ഡിതന്മാരോട് വലിയ ആദരവുള്ള ഒരു ഡോക്ടറാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ എന്റെ ഉമ്മയുടെ കൂടെയും ഭാര്യയുടെ കൂടെയും ഒക്കെ പോയി സന്ദർശിച്ചു. ഞാൻ സ്വന്തവും കണ്ടിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച് നിറയെ പൊക്കിനെടുത്ത് ആളുകൾ കാത്തിരിക്കുമ്പോ ഞാൻ എന്റെ കാർഡുമല്ലേ അവിടെ ഡോർമെടുത്തിട്ട് നാളെടുത്ത് കൊടുത്താൽ ആ ഉസ്താദിന് തിരക്കുണ്ടാവും എന്ന് വേഗം വിളിക്കുന്നത്. ഇന്ന് വരെ അഞ്ചേഷ് എന്നോട് ഫീസും വാങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ പറയാനും വിചാരിക്കണ്ട. അത് അങ്ങനെ ചില ഡോക്ടർമാരുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ ഏറ്റവും നല്ല കുടുംബ ഡോക്ടറായി
സെലക്ട് ചെയ്ത ഡോക്ടറിന്റെ പരിഹാരി സജിത്ത് ഡോക്ടർ. ഞാൻ കാന്തപുരം സാറിന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പരിപോഷണം കൊടുത്തിരിക്കുന്നു. കാരണം നമ്മളെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ടുണ്ട് ഷെരീഫ് സക്കാഫി, അദ്ദേഹം അവിടെ പഠിച്ച ആളുമാണ്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് രോഗമായിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ചു പറഞ്ഞു, മുഴുവൻ സൗകര്യം ചെയ്ത് കൊടുത്ത ഡോക്ടർ സജിത്ത് ആ കുട്ടി ഡിസ്ചാർജ് ചെയ്ത് തരുന്നവരെ ഓരോ ദിവസം വിളിച്ചിട്ട് കുട്ടിന്റെ കാര്യം അന്വേഷിക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ അന്വേഷണം വന്നിട്ടില്ല. അങ്ങനെയുള്ള കുടുംബ ഡോക്ടർ, അതുകൊണ്ട് തന്നെ മെഡിക്കൽ കൗൺസിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല കുടുംബ ഡോക്ടർ എന്ന് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കും. എത്രയോ ആളുകൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും നല്ല ചിന്തയുള്ളവർ ഉണ്ട്. അത് ഞാൻ ആദരവോടെ തന്നെ കാണുകയും വേണം. ഇരിക്കട്ടെ, ഡോക്ടർ ജയശങ്കരി ദിവസം പോയി എന്തോ ഒരു വിഷയം പറഞ്ഞു നോമ്പിനെ പറ്റി ചർച്ച ചെയ്യും. ഇപ്പോ എനിക്ക് നോമ്പായിരുന്നു, എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു. പയം ചോദിച്ച് നിങ്ങൾ നോമ്പെടുക്കുന്ന സ്വർഗത്തുകാർക്കാനാണെന്ന് ഞാൻ പറഞ്ഞ അല്ല ബേജാറല്ലേ ഉമ്മമാരെ, ഞാൻ പറഞ്ഞ അല്ല പിന്നെ എന്തിനാണ് ദൈവത്തിനെ കാണാനാണ്. അയാളുടെ ഭാഷ പറഞ്ഞ ദൈവത്തെ കാണാനാണ് നോമ്പിന്ന് അള്ളാഹുത്ത അയാളെ പറഞ്ഞ പ്രതിഫലം അള്ളാഹുവിനെ കാണുക എന്നതാണ് ഹദീസിൽ എങ്ങനെയുള്ളത്. സ്വർഗത്ത് കിടക്കാൻ വേറെയും വലിയ അകലുണ്ട്, പക്ഷെ അള്ളാഹുവിനെ കാണുന്നെങ്കിലും സ്വർഗത്ത് കിടക്കണം കേട്ടത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തെ കാണാനാണ്, ഇയാളെ കുറിച്ച് ദൈവത്തിനെ കാണുമെന്ന് ചോദിച്ചു ഞാൻ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ ചോദ്യം, ദൈവത്തെ കാണുമെങ്കിൽ എല്ലാ ജീവികളും ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏത് തന്നെയാണ്, അപ്പൊ ആ ജീവികളൊക്കെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ജീവികളൊന്നും കാണേണ്ട ആവശ്യമില്ല. അതെന്താന്ന് ചോദിച്ചു, ഞാൻ ആ ജീവികളെ സൃഷ്ടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം മനുഷ്യന് ഉപകരിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ഉപകരിച്ച് അതിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, മനുഷ്യന് ഉപകരിക്കുക എന്നതാണ് എന്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് സുഹൃത്തെ, ആനയെ പോറ്റുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ പോറ്റുന്ന ആനയില്ല. അല്ലേ, വളരെ കൊമ്പനാണ്. ചങ്ങനാശ്ശേരി കുടികളെ പോകും, അപ്പോ അതിനെ നിയന്ത്രിക്കുന്നത് ആരാ? ഒരു ദിനേശ് കുടിവെത്ത മനുഷ്യൻ. ഒരു ദിനേശ് കുടിവെത്ത ഞങ്ങൾ ആനേനോട് പറയാം, ആന ചവിട്ട് വരും, ആന പേടിച്ച് ആനേനെ ഇയാൾ ചവിട്ടി ഇയാൾ കാല് തരുന്ന ആനക്കെന്ത് വരാനാ? പക്ഷെ ആന പേടിച്ചോയി, മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തു. ആനയെ സിംഹത്തെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന സിംഹമില്ല. പുലിയെ പോറ്റുന്ന മനുഷ്യനുണ്ട്, ഇപ്പം മനുഷ്യനെ പോറ്റുന്ന പുലിയില്ല. അല്ലേ, ഇനി നിങ്ങളൊന്ന് നോക്കൂ, മനുഷ്യന്റെ ഉപകാരത്തിനല്ലാതെ വല്ല സൃഷ്ടിയിട്ടുണ്ടോ? 21 കോടി ഉറുപ്പികയുടെ പാമ്പിന്റെ വിഷമം എടുത്ത് പോലീസുകാർ പിടിച്ചെടുത്തു. അപ്പോഴാ മനസ്സിലായത് ഈ സാധനത്തിന് ഇത്ര ബഹുമാനുണ്ട് പാമ്പിന്റെ വിഷത്തിന്. അപ്പൊ അതും മനുഷ്യന്റെ ആവശ്യം തന്നെ. ഇനി നിങ്ങൾ നോക്കൂ, മനുഷ്യന് വേണ്ടിയല്ലേ സർവ്വജീവികളും, അതുകൊണ്ടല്ലേ പശു പ്രസവിച്ചു, കുട്ടിയെ തിന്ന് മുല കുടിച്ചു, ഒരാഴ്ച കുടിച്ചപ്പോൾ അതാ ആ കുഞ്ഞിരാമൻ ചെന്നു, അല്ലെങ്കിൽ അതാ കുഞ്ഞമ്മതി ചെന്നു, അല്ലെങ്കിൽ അതാ ജോസഫ് ചെന്നു. ഈ ചെറിയ കണ്ണൂട്ടിയുടെ കഴുത്തിനൊരു ചെറിയ കയറിട്ടു, ആ കയറുകൊണ്ട് വേദനിക്കാതിരിക്കാൻ തുണികൊണ്ടെന്ന് പൊതിഞ്ഞു. എന്നിട്ടോ ആ കുട്ടി സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോൾ അതാ പിടിച്ചിരിക്കുന്ന കുഞ്ഞിരാമനും കുഞ്ഞമ്മതും ജോസഫും. എന്തൊരാക്രമമാണിത്! സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോ കുട്ടിയെ പിടിച്ചേൽക്കാൻ പാടുണ്ടോ? സുബഹാനുള്ള, നിങ്ങളെ മക്കൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യന്റെ മുല കുടിക്കുമ്പോ വേറൊരുത്തം വന്നിട്ട് ആ കുട്ടിയെ പിടിച്ച് കഴുത്തിനൊരു കയറുണ്ട് കെട്ടിയിട്ട് പിടിച്ച് മാറ്റി കെട്ടിയിട്ട് അയാളെ കയ്യമ്മാനും അങ്ങോട്ട് കൊണ്ടുപോയാ നിങ്ങൾ പൊരുത്തരുടോ? ഈ മുസ്ലിം മനസ്സിലൊക്കെ ഈ പശുവിന്റെ സ്ഥലങ്ങളിലേക്ക് അകിടകളിലേക്ക് ഈ കുട്ടിയെ പിടിച്ച് മാറ്റിയിട്ട് കൈകൊണ്ടുപോയി മുലയിൽ നിന്ന് പാല് കറന്നെടുത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ട് തീരാനിട്ട് ബാക്കി ചായക്കടയെ കൊണ്ടുപോയി നിൽക്കുമ്പോ അതുകൊണ്ടും തീരാനിട്ട് മോരും തൈരുമാക്കുമ്പോ ചോദിക്കട്ടെ, ഇവിടെ ഒരൊറ്റ മതക്കാരനും ഇതിലക്രമമാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് LDFും UDFും പറയുന്നില്ല? എന്തുകൊണ്ട് BJP കാരും പറയുന്നില്ല? ഒരു കക്ഷിയിലൊരു അക്രമമാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതിന്റെ കാരണം പറയാം.
പശുവിന് സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, അതിന്റെ പാലും മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ കുട്ടിക്ക് ആവശ്യമുള്ള പാല് കഴിച്ച് ബാക്കി മനുഷ്യന് കറന്നെടുക്കാം. മനുഷ്യന് വേണ്ടിയാണ് പശു, മനുഷ്യന് വേണ്ടിയാണ് കോഴി, മനുഷ്യന് വേണ്ടിയാണ് പോത്ത്, മനുഷ്യന് വേണ്ടിയാണ് ആന. അങ്ങനെ ഓരോ ജീവിയും മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ മക്കളെ, ഞാൻ സിറാജുൽ ഹുദയുടെ സ്റ്റാഫുകൾ 788 സ്റ്റാഫുകളുണ്ട്. പിന്നീട് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ അതിൽ എത്രയോ മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്തീയ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്, അതുപോലെ ഹൈന്ദവ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരും തങ്ങന്മാരുമുണ്ട്, അങ്ങനെ പലരുമുണ്ട്. 788 സ്റ്റാഫുകളുണ്ട്. ആ സ്റ്റാഫുകൾ അവരെ ഒരുമിച്ച് കൂട്ടി ഞാൻ ദിവസം ഒരു ക്ലാസ് എടുത്തു. മനുഷ്യന്റെ മഹത്വം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്നതായിരുന്നു ക്ലാസ്. ആ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന സുഹൃത്തുക്കള്, മനുഷ്യന് വേണ്ടിയാണ് സർവസൃഷ്ടികളുള്ളത്. കൊണ്ടല്ലേ മനുഷ്യനതാ പോകുന്നു കടലിലേക്ക്. കടലിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ നമ്മളെ ഒരു ശല്യം ചെയ്യാത്ത കുറച്ച് ജീവികളുണ്ട്, അതാണ് മനുഷ്യനുണ്ട്. നമ്മളെ ഒരു ശല്യം ചെയ്യാതെ അത് വേറൊരു മേഖലയിൽ ജീവിക്കാണ്. നമുക്കതിനുള്ളിൽ ജീവിക്കാനേ ഇല്ല. അങ്ങനത്തെ സ്ഥലത്താണ് മനുഷ്യനെ ജീവിക്കുന്നത്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യൻ വലിയെടുത്ത് പോയിട്ട് ദിവസേന പിടിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇനി കരക്കിട്ടിട്ട് അതിങ്ങനെ പിടക്കുമ്പോ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. ഇന്നാലോചിച്ചത് നിങ്ങളെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഉള്ളിൽ പിടക്കുന്ന മറ്റുള്ള മത്സ്യങ്ങളൊക്കെ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓ, എന്താണ് നിങ്ങളെ പ്രതിഷേധമല്ലേ? എന്റെ ഈ മനുഷ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പാർട്ടി ഇല്ലാഞ്ഞിട്ടാണോ, തൊഴിലാളി സംഘടന ഇല്ലാഞ്ഞിട്ടാണോ, അല്ല മുതലാളി സംഘടന ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വർഗീയ സംഘടന അല്ലാത്ത സംഘടന ഇല്ലാഞ്ഞിട്ടാണോ? ചോദിക്കട്ടെ. മനുഷ്യങ്ങളോട് ചെയ്യുന്ന അക്രമമാണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ടുപോയോ? ഇല്ല. എന്തേ കാരണം? ആ മനുഷ്യൻ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യന് വേണ്ടിയാണ് സർവജീവികളിൽ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പോലെയല്ല മറ്റ് ജീവികൾ. ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ, അതാ മനുഷ്യനാണ് മുഖ്യസൃഷ്ടി. ആ മുഖ്യസൃഷ്ടിയായ മനുഷ്യന് ലോകത്തിന്റെ ദൈവത്തെ കാണാൻ അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ മനുഷ്യൻ ആ സത്താവിന്റെ നിയമം സ്വീകരിച്ച് ജീവിക്കണം. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ ആമുഖമാണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നത് മനുഷ്യന് നിയമവും വ്യവസ്ഥയും നൽകപ്പെടേണ്ടതുണ്ട്. അതാര് കൊടുക്കണം? സത്താവ് കൊടുക്കണം. സത്താവാണ് അല്ലാഹ്, അവരാണ് യഥാർത്ഥ ദൈവം. ആ അല്ലാഹു തന്നെ ജലാലുഹു മനുഷ്യന് വ്യവസ്ഥിതി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ നിന്നൊരു വസ്തു ആ കമ്പനി പുറത്തിറക്കിയാൽ ആ വസ്തു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിനൊരു കാറ്റലോഗ് കൊടുക്കും. ആ കാറ്റലോഗ് കൊടുക്കേണ്ടത് നിർമ്മാതാക്കളല്ലേ കൊടുക്കേണ്ടത്? ഇതുപോലെ എന്റെ കണ്ണിരന്ന നിർമ്മാതാവ് പടച്ചവനല്ലേ, അവനല്ലേ അതുകൊണ്ട് ഇവിടെ നോക്കണം എന്നതിന് എനിക്ക് നിയമം തരേണ്ടത്, കാറ്റലോഗ് തരേണ്ടത്. എന്റെ കാതുകൊണ്ട് ഞാനിന്ന് കേൾക്കണം, എന്റെ കൈകൊണ്ട് ഞാനിന്ന് പിടിക്കണം, എന്റെ കാതുകൊണ്ട് ഞാനിവിടേക്ക് നടക്കണം, എന്റെ വയറ്റിന് ഞാനെന്ത് കുടിക്കണം തിന്നണം, ഞാനെന്റെ മനസ്സിലെന്ത് ചിന്തിക്കണം. അങ്ങനെ എന്നെയും എന്റെ അവയവങ്ങളെയും എന്റെ ഉപകരണങ്ങൾ സൃഷ്ടിച്ച നാഥനല്ലേ കാറ്റ്ലോഗ് നൽകേണ്ടത്? കാറ്റ്ലോഗിനെ ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ഉപകരണം പ്രവർത്തിപ്പിച്ചാൽ ആ പ്രവർത്തിപ്പിക്കുന്ന ആ മനുഷ്യൻ അപകടത്തിലാകൂലേ? ആ വസ്തുവും അപകടത്തിലാകൂലേ? നിങ്ങളതാ ഒരു യന്ത്രം വാങ്ങിക്കൊണ്ടു വന്നിട്ട് അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കേണ്ടത് പോലെ നിർമ്മാതാക്കൾ പറയാത്ത മട്ടത്തിലോ പറഞ്ഞതിന് വിരുദ്ധമായോ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ശോപ്പടിച്ച് മരിക്കൂലേ? ആ
ഉപകരണം കത്തിക്കരിയൂലേ. അല്ലാഹു ആകുന്ന സത്താറ് തന്നിട്ടുള്ള നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഉപകരണങ്ങൾ, നിങ്ങളെ അത് ചരിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിന്റെ ശരീരം, നിങ്ങളുടെ ഉപകരണങ്ങളും അവയവങ്ങളും ആ ആത്മാവ് തരുന്ന നിർമ്മാതാവായ കർത്താവായ സത്താവായ പടച്ചവനായ അവൻ തന്ന നിയമപ്രകാരം വ്യവസ്ഥിതി പ്രകാരം അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതാ കത്തിക്കരിയൂലരകത്തിൽ നിന്ന് അതാ ലോകത്തത പൊട്ടിത്തെറി നടക്കുന്നു, അക്രമം കളിയാടുന്നു, അഴിമതി നടമാടുന്നു, അനീതി അതാ ഇവിടെ വളരെ വലുതായി വാഴുന്നു. അതുകൊണ്ട് തന്നെ സത്താവായ റബ്ബിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് മനുഷ്യനെ ജീവിക്കാൻ ജീവിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ സത്താവിനെ കാണാനുള്ള കണ്ണ് ഇപ്പോഴും മനുഷ്യരില്ല. ഈ കണ്ണ് കൊണ്ട് സത്താവിനെ കാണാൻ കഴിയില്ല. ചില യുക്തിവാദി വേണമെങ്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ കാണണ്ടേ, അത് തന്നെയല്ലേ അവർ ബുദ്ധിയില്ല എന്നതിന്റെ തെളിവ്. ഇല്ലേ മോനെ, ഉള്ളതൊക്കെ കാണണോ? ഉള്ളതെല്ലാം കാണണോ? പറ, കാണണോ? കാണണോ? ആ യുക്തിവാദി കൂടി ചോദിക്കണം, നിനക്ക് ബുദ്ധി തോന്നി ചോദിക്കണം. എന്തു കൊണ്ട് പറഞ്ഞാൽ അത് കാണിച്ചു തരുന്ന് ചോദിക്കണം. അത് മനസ്സിലാവാൻ ബുദ്ധിയില്ല, ഇവിടെയൊക്കെ കാണുന്നില്ലേ? അപ്പൊ അയാൾ ബുദ്ധിയില്ലാത്ത മനസ്സിലാവും. രണ്ടാമത്തത് അയാളോട് ചോദിക്കണം, കാണുന്നൊക്കെ ഉള്ളതാ, കാണുന്നൊക്കെ ഉള്ളതാ, അത് നിലവിൽ ആ ഫെയിൻ അതിന് മൂന്ന് കൈയാണ്, മൂന്ന് ഇതല്ല ആ മൂന്ന് ഇതിലുള്ള ഫെയിൻ അത് കറക്റ്റിയാ. അതിന്റെ ഇടക്കുള്ള ഒഴിവ് സ്ഥലം കാണില്ല, മൂന്ന് വേർതിരിച്ച് കാണില്ല, ഒട്ടാകെ ഉണ്ടെന്ന് മനസ്സിലല്ല. അങ്ങനെയാ കാണുക. അവിടെ കാണുന്നവരെ ഉള്ളത് അല്ല, ഉള്ളതുവരെ കാണുന്നത് അല്ല, അല്ലേ? അവർ കാണുന്നതൊക്കെ ഉള്ളതാ, കാണാത്തൊക്കെ ഇല്ലാത്തതാ. ആർക്കും അറിയാത്തത് കരണ്ട് തന്നെ സാധനമുണ്ട്, കരണ്ടുണ്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് വർക്ക് ചെയ്തത്, അതുകൊണ്ടാണ് അത് കത്തുന്നത്. കരണ്ടുണ്ടെന്ന് ഉറപ്പാ, അല്ലേ? കരണ്ടുണ്ട്. പക്ഷേ ആ കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് മനസ്സിലായി കരണ്ടുണ്ട്. ചെയ്യുന്നതുവരെ ഒരാൾ കരണ്ട് കണ്ടിട്ടില്ല. നിങ്ങളാരോ കരണ്ട് കണ്ടോ? കരണ്ട് കണ്ട കണ്ടോ? ഇല്ല. ഇങ്ങനെ കരണ്ട് ഒന്ന് ഞാൻ നോക്കല്, കത്തുന്നുണ്ടോ നോക്കല്. ഇല്ലേ, അപ്പൊ കരണ്ട് ഉണ്ട്, പ്രവർത്തനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കരണ്ട് ഉണ്ട്. കരണ്ട് കണ്ടതല്ല, കരണ്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടതല്ല, കരണ്ടിന്റെ വർക്ക് കണ്ടപ്പോ കരണ്ട് ഉണ്ടെന്ന് ബുദ്ധിയൊക്കെ മനസ്സിലാക്കിയതാ. അല്ലാതെ കരണ്ട് എന്ന സാധനം കാണില്ല. അതുകൊണ്ട് ഒരാൾ കരണ്ട് എന്ന സാധനം കാണാത്തതുകൊണ്ട് കരണ്ട് ഇല്ല എന്ന് പറഞ്ഞാലോ, അവനെ കൊണ്ടുപോയി മാനസികാശുപത്രിയിൽ നിന്ന് കരണ്ടെത്തണം. അപ്പോ കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല. ബുദ്ധിയല്ലേ? അപ്പൊ ഈ ലോകം നോക്കി സൃഷ്ടിച്ച ജാതനായ അള്ളാ അവനിവിടെ ചെയ്തു വെച്ചത് മുഴുവനും കണ്ടിട്ട് അവനില്ല എന്ന് എങ്ങനെ ഒരു ബുദ്ധിക്ക് പറയാൻ കഴിയും? ആ പടച്ചവനിൽ പടച്ചിട്ട് വരുന്നത് താനേ എന്ന് വിട്ടു, ഈ സംവിധാനം മുഴുവനും ചെയ്തു കൊടുത്തിട്ട് താനേ വിട്ടു എന്ന് പറയാൻ പറ്റുമോ? ആ സംവിധാനങ്ങൾക്കുറിച്ച് എത്ര ദിവസം പറഞ്ഞാലാ തീരെന്ന് ഞാൻ സൂറത്ത് യാസീനും സൂറത്ത് റഹ്മാന്റെയും സൂറത്ത് ലുക്മാന്റെയും ഒക്കെ വിശദീകരണങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ കുദുറത്തും അതിനാൽ അവനിവിടെ നമുക്ക് കാണിച്ചു തന്ന തെളിവുകളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അരീശ്രാമുണ്ട് എന്ന പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിലെടുക്ക് ബക്കറ്റ്, അതിനോട് പറഞ്ഞിട്ട് പോയിരുന്നു എത്ര രസമുണ്ടായിരുന്നു. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് വെള്ളം കോരാനല്ല, ഉള്ളൊക്കെ കേസ് കൊടുക്കാനാ. നല്ല കേസ് കൊടുക്കും, വലിയ ചെലവുണ്ടാവുകയും. ഓ സഹോദരന്മാരെ, മർക്കസിൽ അതൊക്കെയാണ് വലിയ ചെലവ് വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇബിലീസിന്റെ ശത്രുക്കൾ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഇബിലീസ് ചോദിച്ചു. ഇബിലീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബിലീസിനോട് ചോദിച്ചു, ഇന്നത്തെ എന്റെ സമുദായത്തിലെ ശത്രുക്കൾ എത്രയുണ്ട്? ഹംസത്തെ അച്ചറ 15 ആരാണ് എന്ന് ചോദിച്ചു. അന്താ പോലും ഒന്നാമത്തെ ആൾ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇബിലീസ് പറഞ്ഞതാ ഒന്നാമത്തെ ശത്രു നിങ്ങളാ. കാരണം വിവരമുള്ളവരാണല്ലോ ഏറ്റവും വലിയ ശത്രു.
ولكن يجب ان يكون هناك
പൂർവകാല ചരിത്രങ്ങൾ പൂർവകാല ഗ്രന്ഥങ്ങളിൽ ചിലതൊക്കെ പഠിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഹയിലുകേന മുൻകഴിഞ്ഞ കാലം നിന്ന് ചരിത്രം പറഞ്ഞാൽ ഇവന്റെ വകയിൽ അവരൊരു പ്രസംഗം എടുക്കും എന്ന് പറയും. മുഹമ്മദ് പറയും പോലെ ഞാനും പറയുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷനിൽക്കുന്ന ഒരു ഏർപ്പാടുകാരനായിരുന്നു അവൻ. അവനെയും മറ്റൊരാളെയും മക്കയിലെ മുസ്ലിങ്ങൾ ജൂത പണ്ഡിതൻ നേരെ സമീപത്തേക്ക് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നതിന് ഇവിടെ വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വല്ല സത്യമുണ്ടോ എന്ന് തൗറാത്തിന് വിവരമുള്ള പഴയ നിയമത്തിന് വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോ അവര് ചെന്ന് ചോദിച്ചപ്പോ പഴയ നിയമത്തിന് വിവരമുള്ള തൗറാത്തിന് വിവരമുള്ള പണ്ഡിതന്മാര് പറഞ്ഞ് മൂന്ന് ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക. മൂന്ന് ചോദ്യത്തിന് മൂന്നിലും അദ്ദേഹം വിശദമായ മറുപടി പറയുന്നുണ്ടെങ്കിൽ അയാള് പ്രവാചകനല്ല. അതേസമയത്ത് ഒന്നിനും പറയുന്നില്ലെങ്കിലും പ്രവാചകനല്ല. ഇത് കേട്ട് സന്തോഷത്തോടെ നടന്നു വന്ന് മൂന്ന് ചോദ്യം ചോദിച്ചതിന് വിധങ്ങളോട് ഒന്നാത്മാവിനെ കുറിച്ചായിരുന്നു, മറ്റൊന്ന് ലോകമൊട്ടാകെ ചുറ്റിക്കറങ്ങിയ ഒരു രാജാവിനെ കുറിച്ചായിരുന്നു അതിന് ദുൽഖർനൈനി. മറ്റൊന്ന് അത്ഭുതകരമായ സംഭവങ്ങൾ നടന്ന ഗുഹയിൽ പോയി താമസിച്ച യുവാക്കളെ കുറിച്ചതാണ് അസ്ഹാബുൽ കഹ്ഫ്. ഉമ്മമാരേ, ജുമഅത്തിൽ നിങ്ങൾക്ക് വുജൂബില്ല, സുന്നത്തില്ല, കൽപ്പനയില്ല, നിങ്ങൾ പോകാൻ പാടില്ല. ഹബീബായ നബിയെ വീട്ടിൽ നമസ്കരിച്ചാലാണ് നിങ്ങൾക്ക് ഖൈറെന്ന് പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഇനി വരാനില്ല. പക്ഷേ അൽക്കഹ്ഫ് സൂറത്തോടെ നിങ്ങൾക്കും സുന്നത്താണേ. വെള്ളിയ സുന്നത്താണ്, അതിന്റെ ബഹുമാനമൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദിവസം അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ് ഞാനും എന്റെ ഗുരുവന്യരായ മഹാനായ ശൈഖുന കാന്ത പ്രമസ്താദ് അവിടത്തേക്ക് ദീർഘായുസ്സിന് അഭിയത്തും നൽകട്ടെ. ഞങ്ങൾ ഈ അടുത്ത് അമ്മാനിൽ പോയപ്പോ, ജോർദാനിൽ പോയപ്പോ അവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ സന്ദർശിച്ചിട്ടുണ്ടോ? അവിടെ ആ അത്ഭുതങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഏഴ് ഔലിയാക്കൾ അവരുടെ ചരിത്രത്തെ കുറിച്ച് ഈ മൂന്നും ചോദിക്കാൻ നബിയുടെ സമീപത്ത് വന്ന് ചോദിച്ചു. അതാ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് മറുപടിയും വന്നു. അതാ പറയുന്ന അതായ സ്ഥലൂര കനിറോഹിറോഹമിൻ അന്തി റബ്ബി, റോഹിനെ പിടിച്ച് വിശദമായ മറുപടി പറയൂല. ൂഹി ആത്മാവെന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ വിഷയത്തിൽ പെട്ടതാണ്, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല. നിങ്ങൾക്ക് കുറച്ചേ വിവരം നൽകപ്പെട്ടിട്ടുള്ളൂ, ആത്മാവിനെ കുറിച്ച് വിശദമായ അറിവ് പറഞ്ഞു കൊടുത്തില്ല. ആ പഴയ നിയമത്തിൽ വിവരമുള്ള ജൂത പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, എല്ലാ വിഷയത്തിനും വിശദമായി പറയുന്നില്ലെങ്കിൽ മതിയാണ്, ഈ വിഷയം അങ്ങനെ പറഞ്ഞുള്ളൂ. മറ്റ് രണ്ട് വിഷയം ദുൽഖർനൈനിയെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുമുള്ള ചോദ്യത്തിന് വിശദമായ മറുപടി സൂറത്തുൽ കഹ്ഫിൽ അതാ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു റൂഹുണ്ട്, ആത്മാവുണ്ട്, അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്കറിയില്ല, അറിയാൻ കഴിയില്ല, ആത്മാവിനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ആത്മാവ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞാൽ ആത്മാവിന് ശക്തിക്ക് കുറവില്ല, ശക്തി കൂടുകയാണ്. ബോഡിയിൽ നിന്ന് പിരിഞ്ഞാൽ ബോഡിക്ക് പിന്നെ ശക്തിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? ഇവിടൊക്കെ മരിച്ചു പോയി എന്ന് പറയലുണ്ടോ? ഇല്ലോ, മരിച്ചു പോയവര് പറയല്ലോ ഉണ്ട് ഇല്ലേ?
മരിച്ചു കിടന്നു എന്ന് പറയുന്നുണ്ടോ? അത് മരിച്ചെടുക്കണമെന്ന് പറയില്ല. ഞാനത് മരിച്ചെടുക്കണമെന്ന് പറയും. പറയില്ല, ഇവിടെ പറയില്ല. ഉണ്ട്, ഏതാ ശരി? മരിച്ചു പോയി കയറുന്നത് ശരി, കിടന്നു വരുന്നു. കിടന്നില്ല പോവില്ല, പോയിട്ടില്ല കിടക്കില്ല. ഏതാ ശരി? മരിച്ചു പോയി കയറുന്നു ശരി, മരിച്ചു കിടന്നു വരുന്നു. ഏതാ ശരി? പറയും. ഏതാ ശരി? താലിമുകൾ പറയട്ടെ. ഏതാ ശരി? മരിച്ചു പോയി ശരി, കിടന്നതിനെ പറ്റി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ മുൻഗാമികൾ പറഞ്ഞ ഒരു വിഷയത്തിന് തെറ്റുണ്ടാവില്ല. രണ്ടും ശരിയാണ്. പുതിയ ആളുകൾ പറഞ്ഞാൽ തെറ്റാണ്. അവിടെ മുൻഗാമികളെ തുടരുന്നുള്ളൂ. ഞാൻ സ്വന്തത്തെ മാറ്റുന്നു. പുതിയ ആൾ പറഞ്ഞാൽ തെറ്റും, പഴയ ആൾക്കാർ പറഞ്ഞാൽ തെറ്റില്ല. രണ്ടും ശരിയും. മരിച്ചു പോയി എന്ന് പറഞ്ഞത് ആത്മാവാണ്, മരിച്ചു കിടന്നു എന്ന് പറഞ്ഞത് ബോഡിയാണ്. ഫയൽ മാറ്റേണ്ടത്. കിടന്നാളല്ല പോയത്, പോയാളല്ല കിടന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയാണ്, ആത്മാവും ശരീരവും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞ അബ്ദി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആത്മാവും ശരീരവും ഒന്നായിട്ടാണ് ഇസ്റാഇൽ പോയത് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു എന്ന് നാം പറഞ്ഞു. അബ്ദി എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണമല്ല, രണ്ടും കൂടിയാണ്, ആത്മാവും ശരീരവും കൂടിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നത് ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. ആ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ. നമുക്ക് മനസ്സിലായ നേരം ഞാൻ പറയാണ്, അതിന് വിശദമായി നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ആത്മാവിനെ കേൾക്കാൻ ശരീരം വേണ്ട. അതുകൊണ്ടാണ് ഇബ്രാഹിമിന് നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചു ഹജ്ജിന് വേണ്ടി. അതും പിന്നെ എന്നിട്ടോ അതാ ഇപ്പോ 40 ദിവസം ആചാരി പോവാനേ മക്കത്തേക്ക്. സവനെ 40 ദിവസമുള്ള അളവിന് 4000 കൊല്ലം മുമ്പ് കേൾക്കുക. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ ബോഡിക്കാണ്, നിന്റെ ശരീരത്തിലാണ്. ആത്മാവിന് വയസ്സ് 4000 അല്ല, 8000 അല്ല. ആത്മാവിന് അതിനേക്കാൾ കൂടുതൽ വയസ്സുണ്ട്. അന്നും ആത്മാവുണ്ട്. ആത്മാവിനെ കേൾക്കാൻ ശരീരം വേണ്ട. എന്നോ സുഹൃത്തുക്കളെ, ആത്മാവിൽ പോകാൻ ശരീരം വേണ്ട. അതുകൊണ്ടാണ് മരിച്ചു പോയത്. ശരീരം നമ്മുടെ കരുത്തേക്ക് മൂപ്പറുപോയി. അങ്ങനെയാണ് അപ്പോ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം. ഒരു ഡ്രൈവറും വണ്ടിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഡ്രൈവറാണ് ആത്മാവ്, ബോഡിയാണ് ശരീരം. അതൊരു വണ്ടി പോലെയാണ്. വണ്ടിയില്ലെങ്കിലും ഡ്രൈവർക്ക് പോകാൻ കഴിയും. ഡ്രൈവർ സ്റ്റാർട്ടാക്കാതെ വണ്ടി പോല. സുഹൃത്തുക്കളെ, അത് നിങ്ങൾ ചിന്തിച്ചിരുന്നപ്പോ സമയമില്ല. ഒരു ദിവസം തന്നെ ഡ്രൈവർ, എന്റെ കൂടെയുള്ള ഡ്രൈവർ, അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ ഒരു ആചാര്യൻ, ഒരു ദിവസം തന്നെ പൊത്തിക്കരഞ്ഞു എന്റെ മുമ്പിൽ. എന്റെ മകൾക്ക് ഗർഭിണിയാണ് സാറേ, കുട്ടി കുട്ടി തല പറഞ്ഞിട്ടാ ഉള്ളത് എന്നാ ഡോക്ടർ പറയുന്നത് എന്ന് പറഞ്ഞ് ബേജാറായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, അത് അങ്ങനെയല്ലേ ശരിപ്പെടുത്തുന്നത്. ദുആവുൽ കർബി ചൊല്ലാൻ കൊടുക്കണം. ഞാൻ ദുആവുൽ കർബി ചൊല്ലാൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുആവുൽ കർബി ഗർഭിണിക്ക് നല്ലതാണ്. സഹീഹുൽ ബുഖാരിയിൽ ആ ദുആവുൽ കർബി പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രയാസവും ഏതെങ്കിലും വിക്രാണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ് ബുഖാരിയിലെ ഹദീസാണ്. ഇരിക്കട്ടെ, സുഹൃത്തുക്കളെല്ലാം ദുആവുൽ കർബി ചൊല്ലാൻ കൊടുത്തു. അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാൻ കൊടുത്തു. ഞാനും പ്രകോപനിക്കുന്നുണ്ട്. ഈ ആചാര്യ സന്തോഷത്തോടെ, ഉസ്താദെ എന്റെ മകള് ഒരു പ്രശ്നമില്ലാതെ പ്രസവിച്ചിരിക്കുന്നു. ഞാനൊക്കെ അരിനാച്ചാക്കി സഹാദിനിലേക്ക്, അത് അതാ കാറിൽ ബൈക്കിൽ വെച്ചിട്ട് കൊണ്ടുവന്നതാ. കുട്ടിയും ഈ സ്ത്രീയും വീട്ടിൽ പറ്റില്ല. ഈ ദേശം ഞാൻ തുടങ്ങിയാണ്. സുഹൃത്തുക്കളെ, കുട്ടി ചിലപ്പോ വയറ്റിൽ തല വിരിഞ്ഞിട്ട് എന്താ സംഗതി, നിർത്തിയത് വയസ്സിലായി പോയി. അതെപ്പോഴാ ഈ നിർത്തൽ തുടങ്ങിയത്? 4ാം മാസത്തിലാണ് ഡ്രൈവർ കയറിയത്. അതാ റോഹ്. 4ാമത്തെ മാസത്തിൽ ആത്മാവ് കയറി റോഹ് കയറിയപ്പോ മൂപ്പര് വണ്ടി വെച്ച് റിവേഴ്സിലായി പോയി. അതാണ് തല തിരിഞ്ഞിട്ടു എന്ന് പറഞ്ഞത്. അത് തിരിച്ചു വെക്കാനും അള്ളാഹുവിന് വിഷമമില്ല. ആ ഡ്രൈവർ കയറിയതിന് ശേഷമാണ് ഇന്നേ നിങ്ങളെ കുട്ടികൾ വാറ്റിന് ചലിക്കാൻ തുടങ്ങിയത്. അതുവരെ നിങ്ങളെ കുട്ടിക്ക് ചലനം ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ കയറാതെ സ്റ്റാർട്ടാക്കാമെന്നോ ചരിക്കുന്നു. അപ്പൊ 4ാമത്തെ വയസ്സ് 4ാം മാസം മുതൽക്കാണ് കുട്ടി ചരിക്കാൻ തുടങ്ങിയത്. ഇനി ഞാൻ പറയട്ടെ, ഈ ശരീരത്തെ നിയന്ത്രിച്ച ഡ്രൈവർ, ആ ഡ്രൈവർ ഈ വണ്ടിയും കൊണ്ട്
ആ ബോഡിപ്പണികളുമായി വേട്ടിന് കഴിഞ്ഞൊരു ഓടിപ്പണി കഴിഞ്ഞിട്ട് അത് ആ ഇറങ്ങിയതാണ്, അതേ ക്യാരേജിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ ഇറക്കം ഇറങ്ങിയപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ ഓട്ടണം. അത് ഓടിക്കാൻ ഈ ഡ്രൈവർക്ക് ഈ ട്രാഫിക് നിയമം വേണ്ടേ? ആ നിയമമാണ് ശരീരത്തിന് ശരിയാണെന്ന നിയമം. അതേ രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പോ അങ്ങനെ ഇങ്ങോട്ടൊരു വണ്ടി വരികയാണെങ്കിൽ നിന്റെ ലൈറ്റ് ബിന്നാക്കണം. അതേ ചെറുപ്പക്കാരാ, നീ അങ്ങോട്ട് പോകുന്ന യുവതിയായ പെണ്ണ് അതാ മുഖം മറക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നീ ബിന്നായി പോകുമെന്ന് തന്നെ. അതേ കൊല്ലുന്നത് സാരികൾ നിന്റെ കണ്ണ് താഴ്ത്തിക്കോളണം, ആ സ്ത്രീയിലേക്ക് നോക്കാൻ പാടില്ല, ഡിന്നാക്കണം. അങ്ങനെ ഡിന്നാക്കാതിരുന്നാൽ അപകടം സംഭവിച്ചേക്കും. ഉദാഹരണത്തിന് പറഞ്ഞതാണ് അങ്ങനെ ഇസ്ലാമിന്റെ പരിസ്ഥിതികൾ മനുഷ്യ ജീവിതത്തിന് ആത്മാവിനും ശരീരത്തിനും കൊടുത്ത നിയമമാണ്. ഇനി ആ ആത്മാവാനിയമം അംഗീകരിച്ച് ഈ വണ്ടിയെ അതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിലോ അപകടം ആത്മാവിന് മുമ്പ് വണ്ടിക്ക് മുമ്പ് ട്രാഫിക്കിനെ ലംഘിച്ചിട്ട് റദ്ദ് കട്ട് ചെയ്ത് പോയാൽ ഓനെ വണ്ടിക്ക് കേടില്ല, ഡ്രൈവർക്കും കേട് പറ്റൂലയോ? ആ വണ്ടിക്ക് മാത്രമല്ല കേട്, അതിന് ഇങ്ങോട്ട് വന്ന വണ്ടിക്കും കേടുണ്ട്. തെറ്റ് ചെയ്യാത്തവരും അപകടമുണ്ട്. ആ വണ്ടിയുടെ യാത്രക്കാരനും ഈ വണ്ടിയുടെ യാത്രക്കാരനും മാത്രമല്ല അതിലൂടെ നടന്നു പോകുന്നവരും അപകടം പറ്റുന്നുണ്ട്. ട്രാഫിക്കിനെ ലംഘിച്ചപ്പോ ഇതുപോലെ ലോകസത്താവിന്റെ നിയമം ലംഘിച്ച ജീവിച്ചാൽ നിനക്ക് മാത്രമല്ല കേടി, നിന്റെ ശരീരത്തിന് മാത്രമല്ല കേടി അബദ്ധം, നിന്റെ ആത്മാവിന് മാത്രമല്ല അബദ്ധം, മറ്റുള്ളവർ അതുകൊണ്ടാണ് നീ ഒരു മനുഷ്യനെ കൊന്നവരെന്ന നിയമമുണ്ടായിട്ട് നീ വേറൊരു മനുഷ്യനെ കൊന്നപ്പോൾ നിരപരാധി അക്രമിക്കപ്പെട്ടില്ലേ? വർഗീയത പാടില്ല നീ ഇസ്ലാമിന് നിയമമുണ്ടായിട്ട് നീ വർഗീയവാദി ആയപ്പോൾ അപകടമുണ്ടാവില്ലേ? തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല. ഒരു വ്യവസ്ഥാപിതമായ നിയമം നടക്കുന്ന രാജ്യത്ത് അതാ നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദം. പലർക്കും തീവ്രവാദം എന്താണെന്ന് അറിയില്ല. തീവ്രവാദത്തിനെതിരെ പലരും പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് തീവ്രവാദം എന്നതിനെതിരെ ഡെഫിനിഷൻ പറയാത്തത്? വ്യവസ്ഥാപിതമായ ഒരു വ്യവസ്ഥാപിതമായ ശരിയായ ഒരു ഭരണം നടക്കുന്ന രാജ്യത്ത് ആ നിയമത്തെ ലംഘിക്കുന്നതല്ലേ, നിയമം കയ്യിലെടുക്കുന്നതല്ലേ വാസ്തവത്തിൽ ഭീകരത എന്ന് പറയുന്നത്, തീവ്രവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനാണോ വർഗീയതയ്ക്ക് വേണ്ടി സംഘടിക്കുന്നത്, ആരാണോ തീവ്രവാദിയായി സംഘടിക്കുന്നത്, ആരാണോ ഭീകരവാദിയായി സംഘടിക്കുന്നത്, അവൻ സംഘടിക്കുന്നത് ഖുർആനിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിന്റെ വ്യവസ്ഥക്കെതിരാണ്. ഞാനൊരിക്കൽ അത്ഭുതപ്പെട്ടുപോയി. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ ഒരു ചുമരിന്റെ മേലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ എന്നൊരു പാദവം കണ്ടു. ഞാൻ ചിരിച്ചുപോയി. ഇസ്ലാമിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അജ്ഞത ചിന്തിച്ച് ചിരിച്ചുപോയി. എന്റെ കാരണം ഇസ്ലാമിക കള്ളുകുടി, ഇസ്ലാമിക വ്യഭിചാരം, ഇസ്ലാമിക കളവ്, ഇസ്ലാമിക അക്രമം, ഇസ്ലാമിക കൊല, ഇങ്ങനെയും സംഗതിയുണ്ടാവോ? പൊന്നിന്റെ ഇരുമ്പലക്കുണ്ടാവോ? പൊന്നിന്റെ പൊന്നിറക്കല്ലാതെ ഇരുമ്പലക്കുണ്ടാവോ? ഇത് ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞിണ്ടാവോ? ഗോതമ്പത്തിന്റെ ഒരു പൊടിയരിക്കഞ്ഞ ഇത് ഗോതമ്പക്കഞ്ഞല്ലേ? ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാവോ? കാരണം ഇസ്ലാമിക ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സംഗതിയാണ് തീവ്രവാദം, ഭീകരവാദം, വർഗീയത. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അധികാരികളെന്ന് പറഞ്ഞൊരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആരാണ് മുസ്ലിം? അൽ മുസ്ലിമുൽ മുസ്ലിമുൻ നാസുൽ ലിസാനിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ വേറെ ഒരൊറ്റ മനുഷ്യനും ശല്യമില്ലാത്തവനാണ് മുസ്ലിം. മനസ്സിലും മുസ്ലിമുമായി റിപ്പോർട്ടുണ്ട്. അങ്ങനെ മനസ്സിലും അസുഖം റിപ്പോർട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യനോ ശല്യം ചെയ്യാത്തവനേറാത്ത മുസ്ലിം. ഹിബലിന്റെ മുസ്ലിമ ഹബീബായ നബിയുടെ പ്രസ്താവനയാണ്, നീ നിനക്കിഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു നിനക്കൊരു ശരിയായ മുസ്ലിമാകാം.
നിനക്ക് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ കൊല്ലപ്പെട്ടിട്ട് നിന്റെ മക്കൾ അനാഥരാകുന്നത്, നിന്റെ ഭാര്യ അതാവതിയാകുന്നത്, അതുപോലെ തന്നെ വിധവയാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ മറ്റൊരു സഹോദരനെ കൊല്ലാനെങ്ങനെ കഴിയും? കഴിയുമോ? അക്രമിക്കാൻ കഴിയുമോ? നിന്നെ തെരി പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമോ? എങ്കിൽ മറ്റൊരാളെ തെരി പറയുന്നു ഇഷ്ടപ്പെടാൻ കഴിയുമോ? നീ മുസ്ലിമാണോ? നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടോളനും എന്നല്ലേ നേതാവായ പഠിപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയല്ലേ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പ്രസ്ഥാനം നല്ല പ്രസ്ഥാനം, ഞാൻ എല്ലാം അംഗീകരിക്കാം, പക്ഷെ അധീര ബന്ധത്തിൽ ഏർപ്പെടരുത്, വ്യഭിചാരം നടത്തരുതെന്ന് മാത്രം എന്നോട് പറയരുത്. അന്യസ്ത്രീയുമായി ബന്ധപ്പെടരുത് മാത്രമല്ല, ബാക്കിയൊക്കെ ഓക്കെ, നിങ്ങളെ വ്യവസ്ഥയിൽ ഇത് മാത്രം പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രീതി കണ്ടോ പണ്ഡിതന്മാരേ? അവനെ ആട്ടി ഒടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അവനെ ഭരണാധികാരിയായിട്ട് പോലും അവനെ അടിച്ചിട്ടില്ല, അവനെ സൗഹൃദമായി ഉപദേശിക്കുകയാണ്. അതല്ലേ ദൈവത്തിൽ, അതല്ലേ യഥാർത്ഥത്തിൽ പ്രബോധന രീതി, അതല്ലേ നബിദങ്ങൾ പഠിപ്പിച്ച രീതി. അതേ അവൻ ശരിയായ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാണ് എസ് ഐ എസിന്റെ പ്രവർത്തകരെ. നമ്മുടെ ഡ്യൂട്ടി ദൈവത്താണുകത്തോ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നമ്മുടെ ഡ്യൂട്ടി ദൈവത്താണുകത്തോ ജനങ്ങളെ സന്നമാർഗത്തിലേക്ക് വിളിക്കലാണ്. അത് അമ്പിയാക്കളെ ഡ്യൂട്ടിയാണ്, പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചാരത്തിന് അനുമതി തരണമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, സൗദിനോട് ചോദിക്കുകയാണ്, നിന്റെ ഉമ്മയെ ഒരാൾ വ്യതിചരിച്ചാൽ നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ പെങ്ങളെ വ്യതിചരിച്ചാൽ നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ സഹോദരിയെ അല്ല വേണ്ട, നിന്റെ മകളെ ഒരാൾ വ്യതിചരിച്ചാൽ നിന്റെ സ്ഥിതി എന്താണ്? വേണ്ട, നിന്റെ ഭാര്യയെ ഒരാൾ വ്യതിചരിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? ഓരോന്നോരോന്ന് വെവ്വേറെ ആ ചോദിച്ചത് ചുരുക്കി പറയുകയാണ്. ഓരോത്തിനും അദ്ദേഹത്തിന്റെ പ്രതിഷേധവും അദ്ദേഹത്തിന്റെ മറുപടിയും എത്ര ഗൗരവത്തിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഉമ്മനെ തൊടാൻ വിടൂല, പെങ്ങളെ തൊടാൻ വിടൂല, എന്റെ മകളെ തൊടാൻ വിടൂല, എന്റെ ഭാര്യയോ ഞാൻ ജീവിച്ചിരിക്കോ അതിനെ ഞാൻ തൊടാൻ വിടൂല, എന്താണ് അവന്റെ രോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, നിനക്ക് ഞാൻ വ്യഭിചാരത്തിന് സമ്മതം തരണമല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്നെ പോലെയുള്ള ഒരു മാന്യ വ്യക്തിയുടെ സഹോദരിയല്ലാതെ, ഉമ്മയല്ലാതെ, മകളല്ലാതെ, ഭാര്യയല്ലാതെ ഈ നാലിലും പെടാത്തൊരു പെണ്ണിനെ നീ കാണിച്ചു തരുമോ? ആരുടെയും മോളല്ല, ആരുടെയും ഉമ്മയല്ല, ആരുടെയും പെങ്ങളല്ല, ആരുടെയും ഭാര്യയല്ല, ഇങ്ങനത്തെ ഒരു പെണ്ണെ കാണിച്ചു തരുമോ മോനേ? നിനക്കുള്ളതേ മാനസികമായ വികാരവും ആ വിരവിരോധവും അതാ നിനക്ക് എന്താണോ നിന്റെ പെണ്ണിനെക്കുറിച്ചും ഉമ്മാനെക്കുറിച്ചും മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഉള്ളത്, അതുപോലെ ആ മനുഷ്യനും ഉണ്ടാകൂലേ? പിന്നെ നീ എങ്ങനെ ഒരു സ്ത്രീയെ വ്യതിചരിക്കാൻ എന്നോട് സമ്മതം ചോദിക്കുന്നത്? എനിക്ക് സമ്മതം തരാൻ പറ്റുമോ? സന്മാർഗത്തിലേക്ക് വിളിക്കുന്ന ആ നേതാവ് ചോദിച്ചപ്പോ നബിയേ ഇത്തരം ഉത്തര ഗൗരവമുള്ളത് ഭൗതിക ചിന്തയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അവിടുന്ന് ആത്മീയ ചിന്തയിലേക്ക് ധാർമ്മിക ചിന്തയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു വ്യഭിചാരത്തിന് ചിന്തിക്കാനേ പറ്റൂല, ഇനി നേരം ഞാൻ ആ തെറ്റ് ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രബോധന രീതി. ഓ സുഹൃത്തുക്കളെ, കൊടുത്തതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതി ഉണ്ടാക്കി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി
ലോകത്തിൽ കൊടുക്കാൻ നേതാക്കൾ വേണ്ടേ? കാരണം അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് നമുക്കില്ല, അവരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ നമുക്ക് വകുപ്പില്ല. അതുകൊണ്ട് അള്ളാഹു ദല്ലദലാണ്. അതാ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ചില മധ്യവർത്തികളെ സൃഷ്ടിച്ചു. ആ മധ്യവർത്തികളാണ് അസാധാരണ മനുഷ്യന്മാരായ പ്രവാചകന്മാർ. അവരുടെ കേൾവി സാധാരണയല്ല, അവരുടെ കാഴ്ച സാധാരണയല്ല, അവരുടെ പ്രകൃതി കേവല സാധാരണ മനുഷ്യന്റെ പ്രകൃതിയല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരല്ല. ഇസ്ലാമിന്റെ ആശയം അതാ. അവര് പടികടന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ഒരു പ്രവാചകനും സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീലിന് ശബ്ദം കേൾക്കാൻ കഴിയില്ല. അത് കിട്ടുന്ന വഹീ കിട്ടുന്നവരല്ലേ പ്രവാചകന്മാർ. അതുകൊണ്ട് പ്രവാചകനാണോ? സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യനാണോ? പ്രവാചകനല്ല. ഇത് ഇസ്ലാമിന്റെ ബാലപാഠമാണേ മുസ്ലിമീങ്ങളെ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ നസ്തു ബിഹിറക്കും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല. ഇന്നീ നസ്തു ഖഹദീനീകും, ഞാൻ നിങ്ങളൊരാളെപ്പോലെയുമല്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ബുഖാരിയിലും ഹദീഹ് നബി പറഞ്ഞു, ഞാൻ നിങ്ങളൊരാളെപ്പോലെയുമല്ല. ഖുർആനും കഴിഞ്ഞ് തൊലി പറയൂ നബി, ഇന്നമാന ബസറും, നിശ്ചയമായി ഞാൻ മനുഷ്യനാണ്. ബിഹിറക്കും നിങ്ങളെ പോലെ എന്നല്ല, നിങ്ങൾ മനുഷ്യരാവതുപോലെ നിഫിലിപ്പം നിങ്ങളെപ്പോലെ എന്ന് മാത്രം പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ്. നിങ്ങളെപ്പോലത്തെ പോലത്തെ മനുഷ്യനല്ല, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ്. ഞാനും നിങ്ങളുടെ വ്യത്യാസം എന്താണ്? പിന്നെ അതാ അവിടുന്ന് ഖുർആൻ എന്ന് പറയുന്നു, എന്നിലേക്ക് വഹിയറിയിക്കപ്പെടുന്നു. നിങ്ങൾക്ക് വഹിയില്ല, വഹി കൊണ്ടുവരുന്ന ദിവീനെ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ദിവീന ശബ്ദം കേൾക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇനി ദിവീലെ ഇസ്ലാം മനുഷ്യ രൂപത്തിൽ വന്നാൽ അത് ദിവീയാണെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പോലെ അല്ല. സർവ ആയത്തും പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? അതീത് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? എന്തിനധികം പറയുന്നതിയുടെ ഭാര്യമാരെ നിങ്ങൾ പോലും, നബിതങ്ങളുടെ പോലും, വൈവാഹിക ബന്ധത്തിലേർപ്പെട്ട നിങ്ങൾ പോലും മറ്റ് സ്ത്രീകളെ പോലെ അല്ല. പിന്നെ കബീരായ നബിയുടെ മഹത്വം പറയൂ, എഴുന്നേറ്റ് ചൊല്ലിക്കോ. ലോകത്തെ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവെത്തിച്ചു കൊടുക്കാൻ, അള്ളാഹു മനുഷ്യനെ വ്യവസ്ഥിതീപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞപ്പോൾ അന്ത്യനാൾ വരെയുള്ള സർവ്വജനങ്ങൾക്കും ആവശ്യമായ മുഴുവൻ വിവരങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു തല്ലതലാലുഹു അവസാനത്തെ നബിയായി പറഞ്ഞേച്ച നേതാവാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞേച്ച നേതാവാണ് ആ
ആനേതാമേ തുല്യമായി ലോകത്ത് അറിവില്ല, ആനേതാവിന് തുല്യമായി വേറെ ആരുമില്ല. ഇന്നലെ ഞാൻ തൊടുപുഴയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ വെച്ച് ഞാൻ അതിന്റെ തെളിവുകളാണ് പറഞ്ഞത്. അതിന്റെ സി ഡി വേറെ ഇറങ്ങുന്നത് കൊണ്ട് ഈ സി ഡിയിൽ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ വാക്കിന് പറയട്ടെ, അവിടെ ഞാൻ വിളിക്കുന്നു ബുദ്ധിയുള്ളവരെ, ഖുർആനിലേക്കല്ല ഹദീസിലേക്കല്ല, ഭൗതികവാദിയെ വിളിക്കുന്നു, ചോദിക്കുന്നു തുല്യനായി മറ്റൊരു നേതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പോലെ കാണിക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഈ സ്ഥലത്ത് മാത്രമല്ല, ഈ ജില്ലയിൽ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, അമേരിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, ലോകത്തെവിടെ മനുഷ്യരുണ്ടോ അവിടെ ദിവസേന അഞ്ചു നേരം ഉറക്കെ വിളിച്ച് പേര് വിളിച്ച് പറയപ്പെടുന്ന ഒരേ ഒരു നേതാവ് യു എൻ എയുടെ സെക്രട്ടറിയുണ്ടോ, അമേരിക്കയുടെ പ്രസിഡന്റുണ്ടോ, നല്ല രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാരുണ്ടോ, ശാസ്ത്രജ്ഞന്മാരുണ്ടോ, വിശുദ്ധരന്മാരുണ്ടോ, പണ്ഡിതന്മാരുണ്ടോ, നേതാക്കളുണ്ടോ? ലോകം മുഴുക്കെ ഒരു ദിവസം അഞ്ചു നേരം ഉറക്കെ പേര് വിളിച്ച് പറയപ്പെടുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി രണ്ടു ദിവസം അനന്യസഭ, രണ്ടു ദിവസം ഇങ്ങനെ, രണ്ടു ദിവസം അതൊക്കെ റസൂലുള്ളാഹി ഞാൻ പ്രസംഗിച്ച സീഡികളുണ്ട്. ഞാൻ അതിനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പ്രശസ്തിയും പേരും നമ്മൾ ഉയർത്തി വെച്ചിരുന്നു. ഇത്രയും ലോകമൊട്ടാകെ ഒരു ദിവസം അഞ്ചു നേരം പേര് വിളിച്ചു പറയപ്പെടുന്ന ഒരു നേതാവ് വേറെ ഉണ്ടോ? അതും നിങ്ങൾക്കറിയാം. ഒരു സെക്കൻഡില്ലതാ അസറായി, ഒരു നിമിഷത്തിൽ അസറായാൽ അടുത്ത നിമിഷത്തിലാണ് അവർ നൽകും പടിഞ്ഞേറോട്ട് അസറാകുന്നത്, പിന്നെ ഒരു നിമിഷം കഴിയുമ്പോഴാണ് അങ്ങോട്ട് അസറാകുന്നത്. എങ്കിലും സുഹൃത്തുക്കളെ, ഓരോ മിനിറ്റിലും ഇവിടെ ബാങ്ക് നടക്കുന്നില്ലേ? ആ ബാങ്കിൽ ഓരോ മിനിറ്റിലും അവരുടെ പേര് വിളിച്ച് പറയപ്പെടുന്നില്ലേ? ലോകത്തിൽ ഇങ്ങനൊരു നേതാവുണ്ടോ? അങ്ങനെ ലോകം അതാ തുല്യതയില്ലാത്ത നേതാവായി കാണുന്നു ബഹുമാനിക്കുന്ന അല്ലാഹു നിയമിച്ച മക്കാന മുഹമ്മദ് അബാ അഹദിൻ മിനിജാലിക വലാകിർ റസൂലല്ലാഹി വഖാതിമ നബിയ്. അവസാനത്തെ നബിയായി അല്ലാഹു പറഞ്ഞേറ്റ മുഹമ്മദുർ റസൂലുള്ളാഹി. യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, പറയൂരിതേ കുൽ, പറയൂരിതേ. യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹിയിലേക്കും ജമീഅ, ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും അവർമേച്ചിട്ട് വന്ന ആളാണ്. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദി, ആകാശഭൂമിയുടെ അധികാരമുള്ള പടച്ചവനാ പറഞ്ഞേച്ചത്. അവനല്ല ആരാധനക്കർഹനില്ല. എല്ലാ വ്യക്തികളെയും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. ആമീനുബില്ലാഹി റസൂലേ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ, അവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണേ. എങ്ങനത്തെ റസൂൽ? അന്നബിയിൽ ഉമ്മേ, അതാ പ്രവാചകനാണ്. അതിന്റെ പുറമെ അല്ലുമ്മേ, 40 വയസ്സ് വരെ എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. 40 വയസ്സിൽ എന്തും വായിക്കാനും എഴുതാനും അടക്കം ഒരറിവും കിട്ടാത്തതില്ല. അങ്ങനെ സർവ അറിവും കിട്ടിയ നേതാവാണ് 40 വയസ്സിൽ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ വചനങ്ങളെ കൊണ്ടും വിശ്വസിക്കുന്ന നബിയാണ്. ആ നബിയെ നിങ്ങൾ പിന്തുടരണേ,
നിങ്ങൾ നിശ്ചയം സന്മാർഗത്തിലാകും. ആ നബിയെ പിന്തുടർന്ന് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, ആ നബിയെ ആദരിക്കണം. ഇതിന് നേരെ മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? വല്ലദീന ആമനൂ ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിച്ചവർ, വത്തബഊ, ആ നബിയെ പിന്തുടർന്നവർ. ഓ സുഹൃത്തുക്കളെ, വിശ്വസിച്ചാ പോരാ, പിന്തുടർന്നാ പോരാ, ബഹുമാനിക്കണം. ഖുർആൻ പ്രത്യേകം പറയുകയാണ്, ആ ഖുർആൻ പറഞ്ഞത് ഖുൽബി ഫളില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഖുർആനിൽ ഉണ്ടോ, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്തായ റഹ്മത്തുല്ലിൽ ആലമീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടോ, അതുകൊണ്ട് തന്നെ അവര് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ സന്തോഷ പ്രകടനം അവര് സംഘടിപ്പിക്കുന്ന എല്ലാ വേദികളെക്കാളും എല്ലാ പരിപാടികളെക്കാളും ഏറ്റവും ഹൈറാണ്. ഞാൻ ഈ ആയത്തോടി കുറ്റിയാടിയിൽ പ്രസംഗിച്ചു. നിങ്ങളുടെ നാട് പോലെയല്ല, അവിടെ ശൂന്യമല്ലാത്ത പലരുമുള്ളൊരു നാടാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 1989 അവിടെ കയറി ചെല്ലുമ്പോ സുന്നത്തി ജമാഅത്തിന് ഒരൊറ്റ പള്ളിയില്ല, ഒരു ഹനഫി പള്ളിയില്ല, സാഫി പള്ളിയില്ല. ഇമാം ഷാഫിഈ മോഹമ്മദ് സുന്നി പണ്ഡിതനാണ് നേതാവ്, ഇമാം അബൂ ഹനീഫ സുന്നത്തി ജമാഅത്തിന്റെ നേതാവാണ്, നാല് മദ്ഹബിന്റെ ഇമാമികളും സുന്നത്തി ജമാഅത്തിന്റെ നേതാവാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങളെ മക്ബറയിൽ ഷാഫിഈ സിയാറത്തിന് പോകലാണ്, അവിടുന്ന് തവസ്സുൽ ചെയ്തു ചെയ്യലാണ്. ആ സമയത്ത് സുബീക്കത ഷാഫിഈ കുനു തോന്നുന്നില്ല, കാരണം ഹനഫീകളിൽ കുനൂത്ത് തോന്നുന്നത് സുബീഹിലല്ല. അതുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാന ബഹുമാനം വെച്ചിട്ട് അവിടുന്ന് കുനൂത്ത് തോന്നിയില്ല. ആവനക്ക് പരസ്പര ബഹുമാനമാണ്, അവരക്കിടയിൽ ഒരു ഭിന്നിപ്പുമില്ല, മാനബഹബിനിടയിൽ ഒരു ഭിന്നിപ്പുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിൽ അഭിപ്രായ ഐക്യമാണ്. ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, അതിന്റെ ഒക്കെ മറുപടി ലായനസ് കിട്ടിയാൽ ഇറക്കിയുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, മോനെ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെ അഭിപ്രായിക്കോ? അഭിപ്രായ വ്യത്യാസം അല്ലേ? അതുകൊണ്ട് ഒരു എൽ ഡി എഫ് കാരനും പറയില്ല യു ഡി എഫിന് വോട്ട് ചെയ്തു, ഒരു യു ഡി എഫ് കാരനും പറയില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്തു, ഇംഗ്ലീഷോന്നും പറയില്ല. ഷാഫിഈ പത്തുമെടുക്കുക, നിങ്ങൾ എന്റെ അവസാനം എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്നുകിൽ ഹനഫിയെ സ്വീകരിച്ചോ, അല്ലെങ്കിൽ അമ്പലി മതം സ്വീകരിച്ചോ, അല്ലെ ബാധിക്കുന്ന മതം സ്വീകരിച്ചോ, അല്ലെ ഷാഫിഈ സ്വീകരിച്ചോ, എന്തും സ്വീകരിക്കാം. ഇങ്ങനെ എൽ ഡി എഫ് കാരൻ പറയോ യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചെയ്തു, അവരെല്ലാം അഭിപ്രായത്യാസാ. ഈ രണ്ടുകൂട്ടും പറഞ്ഞാൽ ബി ജെ പി വോട്ട് ചെയ്തു, ബി ജെ പി ഒരിക്കൽ പറഞ്ഞു ഇവർക്ക് വോട്ട് ചെയ്തു, അവരെല്ലാം അഭിപ്രായത്യാസാ. നാലു ഒന്നിനോട് ഒരു അഭിപ്രായത്യാസമില്ല, ഒന്ന് അന്നിഹത്തിന് ഇമാമികൾ എന്താ പറഞ്ഞു ഇസ്റ്റോ സ്വീകരിച്ചോ, അഭിപ്രായത്യാസമില്ല. അതേ സമയത്ത് ചില ശാഖാപരമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവും, അത് ഇസ്ലാമിന്റെ രണ്ട് രൂപമാണ്, രണ്ടും സ്വീകരിക്കാം. ാണ് തലാഖ് കൊല്ലപ്പെട്ട സ്ത്രീ മൂന്ന് കറ് കാത്തിരിക്കണം മറ്റൊരു വിവാഹത്തിന്. സുബ്ഹാനല്ലാഹ്, മൂന്ന് കറ് പറഞ്ഞാലോ മെൻസസിന് പറയും കറും, മെൻസസിന്റെ അടുക്കള ശ്രദ്ധിക്കും പറയും കറിയും, ഭാഷയിൽ അങ്ങനെ രണ്ടിനും പറയും. ശ്രദ്ധിക്കു മോഹന് പറഞ്ഞു ആ കറിയുടെ ഉദ്ദേശം മെൻസസാണ്, മൂന്ന് മെൻസസ് കഴിഞ്ഞിട്ട് വിവാഹിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ആയിസ ബിബിയെ ശ്രദ്ധിക്കുന്നതിന്റെ മോള, ഒന്ന് റസൂലിന്റെ ഭാര്യ, മറ്റേ അമ്മോശന, ഇവിടെ അമ്മോശന അറിയോ, ഒന്ന് അമ്മോശന, ഒന്ന് ഭാര്യ, രണ്ടാളും സ്വർഗത്തില. ബാപ്പയാ ആയിസ ബിബിന്റെ ആര് ശ്രദ്ധിക്കുന്നതാണ്? ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ കറിയെന്ന് പറഞ്ഞാൽ അത് മെനുസസാണ്. ആയിസ ബിബി എന്താ പറഞ്ഞത്? ബാപ്പ പറഞ്ഞ പോലല്ല, മെനുസസ് അല്ല, ഇടക്കുള്ള ശുദ്ധിയാ, ഇല്ല മൂന്ന് ശുദ്ധി കഴിയണമെന്നാ. അപ്പൊ ഹരിപ്രകാരം ഏതാ പിന്തുണച്ചത്? പിന്തുണച്ചു ഹരി അബു ഹരീഫ മോഹനു, ഷാഫിഈമാമോ ആയിഷ ബീവിയെ പിന്തുണച്ചു. രണ്ടും മുഹറാ, രണ്ടും നിയമമാ, രണ്ടും ശരിയാ, രണ്ടും സ്വർഗത്തിലാ. അപ്പൊ ഇമാമിങ്ങൾക്കിടയിൽ ഷാഫിഈമാരും തമ്മിൽ അഭിപ്രായത്തിനും പറയണ്ട, അത് രണ്ട് രൂപമാ, അതൊക്കെ ഇസ്ലാമാ, അതൊക്കെ പറയാൻ നേരമില്ല. അതിനെ പറ്റി ഒരുപാട് പ്രസംഗം ഞാൻ നടത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരായ ഇമാമികൾക്കാണ് ഖുർആൻ മനസ്സിലാകുന്നത്. അത് നമ്മൾ പറഞ്ഞല്ല, ഖുർആൻ തന്നെ പറഞ്ഞതാ, വമായ തിലുഹാ ഇല്ലല്ലാലിനൂ,
ഖുർആൻ പറയുന്ന മോഡലുകളിൽ അത് അതാ തികഞ്ഞ പണ്ഡിതന്മാരായ ഇമാമിയൊക്കെ മനസ്സിലാകൂ. അതിന്റെ വിവരമില്ലാത്തവൻ മതം പറഞ്ഞതാണ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ കുഴപ്പത്തിനും കാരണം. എല്ലാ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവിടെ വിവരമില്ലാത്തവൻ മതം പറഞ്ഞതാണ്. ഓഹുവിന്റെ റസൂലിനെ പലർക്കും ഇടം കൊടുത്തതും അവര് തന്നെയാണ്. ഇപ്പൊ ഞാനത് പറയുന്നില്ല, ഞാൻ വേദനിച്ചു പോയി. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ക്രിസ്തീയ സഹോദരന്മാരുടെ അവരെ മതത്തിലെ പണ്ഡിതന്മാരോട് പറയുന്ന ഒരു വാക്ക് കേട്ടപ്പോ ഞാൻ വേദനിച്ചു പോയത്. ഇവരും 40 വയസ്സ് വരെ ഒരു കേവലം അറബി പയ്യനായിരുന്നു മുഹമ്മദ് എന്നാണ് ഒരു മനുഷ്യൻ സംവാദത്തിൽ പറഞ്ഞത്. അതിനെപ്പോലെ ദീനിന് നാശമുണ്ടാക്കുന്നവരുണ്ടോ? ഹബീബായ നബിതങ്ങളിൽ നബിയാണെന്നത് ഖുർആൻ സമർപ്പിക്കുന്നത് തന്നെ. 40 വയസ്സിന് മുമ്പുള്ള ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ നബിയാണെന്നതിന് നിങ്ങളെന്തിനെ സംശയിക്കണം? നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ 40 കൊല്ലം മുമ്പ് ജീവിച്ചിട്ടില്ലേ? ആ ജീവിതത്തിനൊരു കളവ് ഞാൻ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും വാക്കി ലംഘിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിറയെ കള്ളൂരന്മാരുള്ളപ്പോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ? കൊള്ളിവെപ്പുകാരുള്ളപ്പോ ഞാൻ കൊള്ളിവെപ്പിന് പോയിട്ടുണ്ടോ? ഇവിടെ വ്യഭിചാരികൾ നിറയുമ്പോ ഞാനതിന് പോയിട്ടുണ്ടോ? ഞാൻ ഒരു ചെറിയ ന്യൂനത എന്റെ 40 കൊല്ലത്തെ ജീവിതത്തിൽ നീ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? 40 കൊല്ലം ഞാൻ ഖുർആൻ ഓതി തന്നിട്ടുണ്ടോ? അതെനിക്ക് റബ്ബിനെ ഇറക്കി തന്നപ്പോഴല്ലേ ഞാനത് തുടങ്ങിയത്. 40 കൊല്ലം ഞാൻ സംശുദ്ധമായ ജീവിതം നയിച്ച് ജീവിച്ചിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ലല്ലോ. കാരണം ക്ഷണിക്കാനെന്ന് ഓർഡർ കിട്ടാത്തത് കൊണ്ടല്ലേ. ഇങ്ങനെ എന്റെ ആദ്യകാലത്തുള്ള 40 കൊല്ലത്തെ ജീവിതമാണ് ഞാൻ റസൂലിൻ നബിയാണെന്നതിന്റെ തെളിവ് പറയാനാ ഖുർആൻ പറയുന്നു. പിന്നെ അതൊരു കേവല സാധാരണ അറബി പയ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനുണ്ടോ, റസൂലുണ്ടോ, ഇസ്ലാമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് സമുദായങ്ങളോട് പറയാനുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ കാര്യം പറയാ, ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റ് സമുദായത്തിലുള്ളവർ ഞങ്ങളെ സമുദായത്തെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അവർക്കറിയാം ഖുർആൻ എന്താണെന്ന്, അവർക്കറിയാം ഹദീസ് എന്താണെന്ന്, അവർക്കറിയാം ബുദ്ധിപരമായ ഇസ്ലാം എങ്ങനെ സമർപ്പിക്കണമെന്ന്, അവർക്കറിയാം ഇസ്ലാം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ആ മനസ്സിലാക്കലാണ് പൂർവ്വകാലത്ത് മനസ്സിലാക്കി കൊടുത്തത്. അന്നൊരു ക്രിസ്തീയ പുരോഹിതനും ഇസ്ലാമിനെതിരെ പുസ്തകം എഴുതിയിട്ടില്ല. അന്നൊരു അതാ ഒരു മുസ്ലിം സഹോദരനും ഒരു പള്ളിക്കെതിരെ ശബ്ദിച്ചിട്ടില്ല. മാലിക്കുബ്നു ദീനാർ തങ്ങൾ വന്നിവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോ 10 സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തി. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സഹോദരന്മാരാണ്. ഈ സമുദായത്തിനൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പരിഭാഷ എഴുതി ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോ ഇസ്ലാമിനെ മറ്റു പലരും തെറ്റിദ്ധരിച്ചു കൂടി. സുഹൃത്തുക്കളെ, മരം മുറിക്കണമെങ്കില് അതാ മനുഷ്യന്റെ കയ്യിൽ ഇരുമ്പ് വേണം. ഇരുമ്പ് കയ്യിൽ പിടിച്ചു മുറിച്ച ആ മരം മുറിയൂല. ആ ഇരുമ്പിന്റെ കോടാലിക്ക് മരത്തിന്റെ ഒരു പിടിയിട്ട് കൊടുക്കണം. ആ പിടിയുടെ സഹായത്തോടെയാണ് മരം മുറിയുക. ഇതുപോലെ ഇസ്ലാം നശിക്കാൻ കാരണം ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവരും മതം പറയാനിറങ്ങിയിട്ട് കോടാലിക്ക് പിടിയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളല്ലാതെ അവരുടെ പുസ്തകങ്ങളല്ലാതെ അവരുടെ ആശയങ്ങളല്ലാതെ നീ കേൾക്കരുതേ ചെറുപ്പക്കാരേ, കേൾക്കരുതേ ഉമ്മമാരേ, വഹിക്കരുതേ കാരണവന്മാരേ. ഇസ്ലാം തെറ്റിദ്ധരിക്കാൻ കാരണം വിവരമില്ലാത്ത ജനങ്ങൾ ഇസ്ലാമതം പറഞ്ഞതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. വിവരമില്ലാത്ത ആളുകൾ ദീൻ കാര്യം
കൈകാര്യം ചെയ്യുന്ന കാലം വന്നാണ് അതീസുകളെ തയ്യാറും നാളെ കത്തുന്നു. ഹരീസിനെ നിങ്ങൾ പറഞ്ഞു ഫലം ഒരൊറ്റ വിവരമില്ല, ഉപ്പു വിവരമുള്ള മിതിത്തരുമില്ലാത്ത കാലം വരും. വിവരമില്ലാത്തവരെ പിടിച്ച് നേതാക്കളാക്കിയിട്ട് വിവരമില്ലാത്തവൻ മതം പറയും, മതനീതി പറയും, അങ്ങനെ പിടിച്ചു പോകും, പേപ്പിച്ചു കളയും. ഇതിനാണ് സാരപ്പെട്ട ഹരീഫിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ ലോകത്ത് പലതും നടക്കുന്നത്. അതുകൊണ്ട് വിവരമുള്ളവരിൽ ഇസ്ലാം മതം മനസ്സിലാക്കണം, വിവരമുള്ളവർ ഇമാമികളാണ്. ഇവരോ നിങ്ങൾ മനസ്സിലാക്കിയത് മാത്രം പറയണം, സ്വന്തം കയറി പറയരുത്. സുന്നത്തു മാത്രത്തിന്റെ കൊണ്ടുവന്നവർ ഇമാമികൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന അപ്പുറത്തുള്ള നീങ്ങില്ല. അതാ സുന്നത്തി എന്നാൽ അവർക്ക് പുറമെ മനസ്സിലാകുന്ന പുറമെ പറഞ്ഞതാണ്. ഹുസാനുകളെ മോഹൻ കിതാബിൽ മുസ്തസ്ഹീഹ് ഇമാം നിങ്ങളെ പിന്തുടർന്നു എന്നതിന് തെളിവ് പറഞ്ഞ ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരായത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇങ്ങനത്തെ ഉലമാക്കൾക്ക് മാത്രം കാശുവച്ചിരുന്നു. അവിടെ ഞാൻ വഴിയറിയില്ല, ഞങ്ങൾ ഈ തൊടുപുഴയിലുണ്ടായിരുന്നു, വഴിയറിയില്ല. ഇവിടെ വന്ന് ഇവിടെ കറങ്ങിയിട്ട് കുറെ കറങ്ങി, അതുകൊണ്ട് അപ്പൊ വൈകിപ്പോയി. ഇവിടെ എത്തുന്ന 4 മണിയായി, 4 മണിയായിട്ട് പിന്നെയും ഞാൻ സഹസരത്തിയത് 5.5 മണിക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് വന്ന പഴയ പെട്ടുകന്മാർ മടങ്ങിപ്പോയി, എനിക്ക് കേരളമായി പോയി. അവാഹത്തിൽ അവർക്ക് നിനക്കും വർക്കത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അവാഹുവിന്റെ ദീനിന്റെ ഒഴിഞ്ഞു ഞാൻ ആ ഉള്ള ആളുകളോടെയും പറഞ്ഞിരുന്നു, നമ്മളായ നിങ്ങളല്ല. പിന്നെ ആരായാലും നിങ്ങൾ അലി ഷാബിമാർ മോഹന്ലു, അബ്ദുൽ മോഹന്ലു, മാലിക് ഇമാം, അഹമ്മദ് ബിൻ ഹംബലി, ഇമാം ഗസാലി, ഇമാം റാസി, ഇമാം നവവി, ഇമാം റാഫി, ഇമാം അബു യൂസഫ്, അങ്ങനെ തുടങ്ങിയ എല്ലാ മതഹബിലുണ്ട് ഇമാമങ്ങൾ. അവരാണ് അലി നിങ്ങൾ. അവർ പറയുമ്പോലെ ജീവിക്കുന്നവരാണ് സന്നദ്ധ നാട്ടുകാർ. അലി നിങ്ങളെ പിന്തുടരുന്നവർക്ക് മാത്രമേ സത്യം ഗ്രഹിക്കാൻ കഴിയൂ. ഞാൻ അബോഹന്റെ സ്വന്തം മതഹബ് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. പെരുവരനൊക്കെ മതഹബിയാണ്. അബോഹന്റെ റസൂൽ അബോഹത്തിലെ പറഞ്ഞു വെച്ചത് والذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. نبينا لي لغت رشاسا لهم وعزروه نبي رحمانكم അതിന്റെ ഭാഗമാണ് ഇതെല്ലാം ആഘോഷങ്ങൾ. സ്നേഹബഹുമാനം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ ഊതിയായത് കൊണ്ട് സൂറത്ത് യൂനുസിലാണ് ഞാൻ മെനിഞ്ഞാണ് കുട്ടികൾക്ക് പേരാടിനെ ഒരുക്കെടുക്കുന്നത് ഒരുക്കെടുത്തത്. ആ ആയത്ത് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് കുറ്റ്യാടിയിൽ വന്ന ഉടനെ പ്രസംഗത്തിൽ പറഞ്ഞു. അന്ന് 11 മഹലിൽ സ്വന്നത്തിയമായത്തിനവിടെ പള്ളിയില്ല, മദ്രസയില്ല, മുഴുവൻ നബിദിനം വേണ്ട എന്ന് പറയുന്ന കക്ഷികളുടേതാണ്. ഞാൻ അവിടുന്ന് 40 ദിവസത്തെ പ്രസംഗം വെച്ചു. അങ്ങനെ ദിവസങ്ങൾ വേറെ പറഞ്ഞു. ഈ ആയത്തും തെളിവ് പറഞ്ഞു നബിദിനത്തിന്. റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വയനാട്ടിൽ നിന്നൊരു ആളുമായിട്ട് വന്നു. തല നടത്തിയിട്ടില്ല. ഇയാൾ വന്നിട്ട് ഒരു തീപ്പൊരി പ്രസംഗം പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് പേരോട് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഏത് മുഹസ്സിറാണെന്ന് പറഞ്ഞത്, ഏത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലാണ് ഉള്ളതിനൊരു വെല്ലുവിളി. ഞാനുടനെ ഞാൻ ലക്ഷക്കണക്കിന് ഒപ്പിയുടെ കിതാബ് വാങ്ങി സാധു പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തുകൊണ്ടുവന്ന് കാണിച്ചു റൂഹിൽ മഅനി തഫ്സീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറാണ്. ഖുൽ ബിഫളില്ലാഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. വബി റഹ്മത്തിഹി, അത് റഹ്മത്തുല്ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് അവര് സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്ന് ഖുർആനാ പറഞ്ഞത്. ആ സന്തോഷ പ്രകടനമാണ് റബീഉലവ്വലിൽ പ്രത്യേകിച്ച് അല്ലാത്ത സമയങ്ങളിലും മുസ്ലിമീങ്ങൾ കൊണ്ടാടുന്നു. ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ അതിനെ പിന്തുണക്കുന്നു. ഇന്ത്യ രാജ്യത്തെല്ലാ മതക്കാരുമുണ്ട്. ഈ രാജ്യം തന്നെ ഒരു ദിവസം ജന്മദിനാഘോഷത്തിന് വേണ്ടി ലീവ് പ്രഖ്യാപിച്ചു. ഈ രാജ്യം മുഹമ്മദ് നബി തങ്ങളെ ആദരിക്കുന്നു. ആദരിക്കപ്പെടേണ്ട നേതാവാണ് എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണെന്നൊരു ചിന്തയിലേക്ക് പോയാൽ പോയി. അവിടുന്ന് പറഞ്ഞതാ ഞാൻ വേറെ ആരെ പോലെയുമല്ല, ആ മുഹമ്മദ് നബി നിങ്ങളെ സ്നേഹിക്കണം, ആദരിക്കണം, അവിടുത്തെ ബഹുമാനം പറയണം. അവിടുത്തെ ഒരാളും വിമർശിക്കേണ്ട ആവശ്യമില്ല. അതാ സൂറത്ത് യാസീന്റെ തുടക്കം. യാസീൻ വൽ ഖുർആനിൽ ഹകീം.
ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഭദ്രമായ ഖുർആൻ സാക്ഷി. ഖുർആനെ തന്നെയാണ് സത്യം. ഇന്ന കലമിനൽ മുർസലീ, നബിയെ തങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞ എതിരാളികൾ ഉണ്ടാകാം, പാട്ടുകാരനാണെന്ന് പറഞ്ഞവരുണ്ടാകാം, പലതും പലതും പറഞ്ഞവരുണ്ടാകാം. പക്ഷെ അല്ല പറയുന്നേ ഖുർആനിൽ ഹക്കീ, ഖുർആൻ സാക്ഷിയാണ്. അവിടുന്ന് അതാ പടച്ചവൻ പറഞ്ഞേറ്റ മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. എന്ന് മാത്രമല്ല തങ്ങളെ എന്തിനാ വിമർശിക്കുന്നത്? അലാ സിറാത്തുൽ മുസ്തഖീം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ സിറാത്തുൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലാണ്, സ്ട്രൈറ്റായ വഴിയിലാണ്. ഒരു വളവും വക്കാലവും ഒരു മോശമായ കാര്യവും അവിടുന്ന് പഠിപ്പിക്കുന്നില്ല. ആ നേരെ ചൊവ്വേ വഴിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നേതാവാണ്. വിമർശിക്കാൻ ബുദ്ധി കൊണ്ട് നേരിടാനുണ്ടോ? പ്രമാണം കൊണ്ട് നേരിടാനുണ്ടോ? ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്ത് സഫാഫി നേരത്തെ സംസാരിക്കുമ്പോ ബുദ്ധിയും ഭൗതികവും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ അവതരണം ഈ രൂപത്തിലാക്കിയത്. അതാ ബുദ്ധി കൊണ്ട് നിലനിൽക്കുന്നതാണ് ഇസ്ലാം അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനം. ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാനാണ് ആ പ്രസ്ഥാനം. അത് കൊണ്ടുവരാനോ പേര നിശ്ചയിച്ച അവസാനത്തെ നേതാവാണ്. അവിടുന്ന് ഒരിക്കലൂടെ വർഗീയത പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മുടെ ചില സുഹൃത്തുക്കൾ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നുണ്ടാകാം. അവരെന്ത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആ ഈസാ നബിയെ ബഹുമാനിക്കാത്തവൻ മുസ്ലിമല്ല, മൂസാ നബിയെ ബഹുമാനിക്കാത്തവൻ മുസ്ലിമല്ല. പ്രവാചകന്റെ വിവേചനമില്ല. ഇതുപോലെ വേറൊരു സമുദായത്തെ നിങ്ങൾ കാണുമോ? ഈസാ നബിയെ ബഹുമാനിക്കും മുഹമ്മദ് നബിയെ തള്ളിപ്പറയുന്നവരല്ലേ? അതുപോലെ പലപ്പോഴും അതാ മൂസാ നബിയെ ബഹുമാനിക്കുന്ന ഈസാ നബിയെ തള്ളിപ്പറയുകയല്ലേ പലരും ചെയ്യുന്നത്? അതിന് പകരം സർവപ്രവാചകന്മാരെയും ബഹുമാനിക്കുന്ന ഒരേ ഒരു സമുദായം ആ പ്രവാചകന്മാരെ നിന്ദിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുമെന്ന് പറയുന്നൊരു സമുദായം, അതല്ലേ ലോകത്ത് മുഴുവനും വെളിച്ചം വിളറിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രസ്ഥാനമായ ഇസ്ലാം? അത് കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് ജനിച്ചതിലാണ് സന്തോഷം. ഞാനിങ്ങനെ സംസാരം ദീർഘിച്ചു പോകുന്നു സംശയിച്ചൊരു സ്റ്റെപ്പ് കിട്ടിയപ്പോ, അപ്പൊ നോക്കുമ്പോ ഇതിലുള്ളത് നമ്മൾ ഈ ആഘോഷിക്കുന്ന രീതിയിൽ ആഘോഷിക്കുന്നതിന് തെളിവുണ്ടോന്നാണ്. ഏതായാലും രീതിയെക്കുറിച്ച് തർക്കമുള്ളവർക്കുള്ളൂന്നായി ആഘോഷം വേണമെന്നായി. ഇനി രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു രീതിയെക്കുറിച്ചാണ്, ഈ രീതി ഹറാമാണെന്നോ ഹലാലാണെന്നോ ഖുർആനിലുണ്ടോ? അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു സിറാദൂരയിലെ ജാബാ കോളേജിലെ കുട്ടികൾക്ക് ഞാൻ നേനാന്ന് ജലാലയിനെ ഓടിക്കൊടുത്തപ്പോ, രണ്ടു ദിവസം മുമ്പ് ഓടിക്കൊടുത്തപ്പോ കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് നബിദിനത്തിന് തെളിവാണ്, അപ്പുറത്തായിട്ട് നോക്കിക്കോ മക്കളെ. അല്ലെന്നാ ഞാൻ കുട്ടിയെ കണ്ട് പറഞ്ഞെടുത്തു, ജാബാ കോളേജിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാ, ചിലത് ഈ പി ജി കഴിഞ്ഞ കുട്ടികളാ, ചില പി ജിക്ക് പഠിക്കുന്നവരാ, ചില ഡിഗ്രിക്ക് പഠിക്കുന്നവരാ. അങ്ങനത്തെ കുട്ടിക്കാണ് ബുഖാരി എഴുതി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് കിതാബ് എഴുതി കൊടുക്കുന്നത് ജലാലയിൽ വന്ന കുട്ടികൾ, അവർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാ, അത് എന്നെ മോനുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു, അതിന്റെ ബാക്കി അയച്ചു. എന്താണ് فجعلتم منه حراما وحلالا قل الله أذن لكم أم من الله تفترون مركز مسلم لو دائري يعني كنا كريكو أنا نعرفة أفضل بالي غرى چندو إذا چندو نانا من شاء بالي باتتا چندو يعني شندا يوڑا باتتا چندو هذا استاذ يلاركم بچن اندي رسول الله نمولي دلي أفضل بچن لكوانا
അതിന് വേറെ സാഹചര്യം വരക്കണം ഇഫ്താറിൽ പറയാനും. അപ്പോ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഇൻസാളുകളും ജനിച്ചാലും സന്തോഷിക്കും. നമ്മളൊക്കെ സന്തോഷിച്ച എന്താ ചെയ്യുക? മകളെ കല്യാണത്തിന് സന്തോഷിച്ച എന്താ ചെയ്യുക? ഞങ്ങളാണ്ടൊക്കെ ഭക്ഷണം കൊടുക്കല. മകന്റെ കല്യാണത്തിന് സന്തോഷിച്ചാലോ? ഭക്ഷണം കൊടുക്കല. പുതിയൊരു വീടുണ്ടാക്കി താമസിക്കുന്നു, സന്തോഷിച്ചാലോ? ഭക്ഷണം കൊടുക്കല. ഞങ്ങളാണ്ടൊക്കെ അങ്ങനെ. നിങ്ങളിവിടെ അങ്ങനെ സന്തോഷം പറയുക, ഭക്ഷണം കൊടുത്തിട്ട്. ഞങ്ങളാണ്ടൊക്കെ അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള അയ്യൂർ ഭക്ഷണം കൊടുക്കല്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനാ പറഞ്ഞത് സ്വർഗത്ത് കിടക്കണോ? ഏകത്തിലും മുത്തത്തിയും, അത് എല്ലാവർക്കും അല്ല, കൂടുതലുള്ളവർക്ക് മുത്ത കൈകൾ കൈയേറിയപ്പെട്ടതാണ്. ആ മുത്തക്കൈകളുടെ ലക്ഷണം എന്താണ്? പുറം പറയാനേ അല്ല, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. ചെലവഴിക്കുന്ന ഏറ്റവും നല്ല എന്താ? സ്വർഗം പഠിപ്പിക്കുന്ന താഹം ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ വലിയ സന്തോഷം. എവിടെ? പുതിയ വീടിനാക്കി താമസിക്കുന്നു. ഞാനിപ്പോ സമയമില്ല. എന്റെ നാട്ടിൽ ഇതിന്റെ അടുത്ത് ഞാനൊരു പള്ളി കയറി. പള്ളിയിലെ മൈലാർ ഉസ്താദെ, എന്റെ ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ അവിടെ താമസിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു, പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതോ ക്ഷണിച്ചപ്പോണ്ട്. അല്ല, അതല്ല പ്രശ്നം. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ മൗലവി തോന്നില്ല, മൗലവി തോന്നാൻ പാടില്ല. ഒന്ന് ശരിയാണെങ്കിൽ മൗലവി തോന്നാൻ പാടില്ല. പറയേ താമസിച്ചോളാം, താമസിക്കും, എന്നോട് വന്നോള, ഭക്ഷണം കഴിച്ചോളാം, പോയിക്കോളാം. ഞാൻ ചോദിച്ചാൽ അവർക്ക് മൗലവി പറ്റാത്തത്. അപ്പൊ പറഞ്ഞു, അത് റസൂൽ തോന്നിയിട്ടില്ല, റസൂൽ തോന്നിയിട്ടില്ല, മൗലവിന്റെ ഭക്ഷണമില്ല. അപ്പൊ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ കരുതി അയാളോട് പോയി ചോദിച്ചു, നബി സല്ലല്ലാഹു നിങ്ങൾ ഏത് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്തെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലി ഏത് പുതിയ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഗ്രഹപ്രവേശനം നടക്കുമ്പോ ഏത് വീട്ടിൽ കൂടുന്ന സമയത്ത് ആ ഭക്ഷണം കൊടുത്തെന്ന് ചോദിച്ചു. ആ അരി ഒന്ന് കാണിച്ചാൽ പറയാം. അപ്പൊ ഒരു ഇയാള് പറയാനേ, അത് അവരൊരു സന്തോഷത്തിന് കൊടുക്കുന്നതല്ലേ, പിന്നെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് ദുഃഖിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു സന്തോഷിച്ച് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ആര്, ഏത് ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്? മനസ്സിലായാലും പോകണം, പോയാൽ മാത്രം പോലെ കബറിലാൾ വിളിക്കണം. ഇങ്ങനെ സലാം തിരുമ്പി വരെ വിളിക്കണം. പള്ളിയിലെ മെമ്പർമെന്ന് സലാം തിരുമ്പി വിളിക്കണമെന്നില്ല, അതുകൊണ്ട് അസലാം തിരുമ്പി വിളിക്കല. അല്ല, അയ്യോനാസം മാത്രമല്ല വിളിക്കുക, കബറാളിയെ വിളിച്ചിട്ട് വേണം. അവരെല്ലാം പിടിക്കണം എന്ന് വിശ്വാസം പഠിപ്പിച്ചു. എന്നിട്ടോ? എന്നിട്ട് അവർ വിചാരിക്കണം, എന്നോട് അവർക്ക് വിചാരണില്ല, നിങ്ങൾക്കുള്ള ഓർത്തേട്ടെ, നമുക്കുള്ള ഓർത്തേട്ടെ, ഞാൻ കബർ മരുന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് ഇവിടെ തന്നെ പറഞ്ഞാൽ ശരിയാവും. ഇത്തരം സ്വലാത്തുൽ മുസ്ലിം പറഞ്ഞതാ, വലിയ പെട്ടിയാളെ അബദ്ധം പറ്റിയതാ. ആ ഇത്തരം സ്വലാത്തുൽ മുസ്ലിം തന്നെയാണ് അയാൾ പറഞ്ഞത്. കൊണ്ടാടൽ അത് എപ്പോഴും അത് പലരും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞ ഫലവും അതിരുന്നുണ്ടല്ല, അതിനൊക്കെ ബലിനെ പ്രതിഫലമുണ്ട്. അതിന്റെ ദിവസം ബഹുമാനിച്ചിരിക്കും പ്രകടിപ്പിക്കലാണ്. ഇവരുള്ളവരൊക്കെ പറഞ്ഞെങ്ങനെ? ഇവരുള്ളവരൊക്കെ പറഞ്ഞെങ്ങനെ? ഇബ്രാഹിം പറഞ്ഞെങ്ങനെ? സൂത്തിനെ പറഞ്ഞെങ്ങനെ? ഏ ഇമാം അബൂ സഹ പറഞ്ഞത് എങ്ങനെ? എല്ലാരും പറഞ്ഞെങ്ങനെ? ആർക്കും പറ്റില്ല. ഓ സഹോദരന്മാരെ, കാരണം സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കാണ്. ആ സന്തോഷം നബിയിലൊരു പന്ത്രണ്ടാം എന്താണെന്ന് മക്കളെ സന്തോഷം, എന്താ കുട്ടികളെ സന്തോഷം, സന്തോഷം പ്രകടിപ്പിക്കാൻ ഏതാവുള്ള സന്തോഷം, ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതല്ലേ ഇന്നത്തെ രീതി? ആ രീതിക്ക് തെളിവുണ്ടോന്ന് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ഭക്ഷണം പാടില്ല എന്ന് പറയുന്നവരോട് ഖുർആന്റെ ചോദ്യമാണ്. അവര് സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു, അവര് സംഘടിപ്പിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും ഖൈറാണത്. സന്തോഷ പ്രകടനം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം, അതിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയൂ, നിങ്ങൾ പറയൂ. ചോദിക്കാനാ പറയുന്ന സത്യത്തിന്റെ വിരോധികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ഖുർആൻ, ഫജഅൽതും മിൻഹു ഹറാമൻ ഹലാലൻ, അതിൽ ചിലത് നിങ്ങൾ ഹറാമാക്കി ചിലത് ഹലാലാക്കി. പുതിയ വീടുണ്ടാക്കി താമസിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലി, റസൂലിനെ ജനിച്ചവയിലെ സന്തോഷിച്ചു കൊടുക്കുന്ന ഹറാമ്, എന്നിങ്ങനെ നിങ്ങൾ ചിലത് ഹറാമും ചിലത് ഹലാലുമാക്കിയില്ലേ? അത് ഈ ആയത്തിന്റെ പരിപൂർണ വരുമോ? അള്ളതോടിനെ കുൽ അല്ലാഹു അതിനെ കൊത്തി ചോദിക്കൂടേ, അള്ള നിങ്ങൾക്കിതിന് സമ്മതം തന്നിട്ടുണ്ടോ?
سلام
عن الذين لم يقاتلوكم استري بالهمد لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم من تبروهم وتقسطوا إليهم إن الله يحب المقسطين അബസ്സലും സഹോദരന്മാർ നമ്മോട് സൗഹാർദ്ദത്തിനും സഹകരണത്തിനും കരാറുകളുമായി ജീവിക്കുന്നവർ നമ്മെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നവരല്ല അത്തരം മുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ നീതി അവരോട് നീതി പുലർത്തണം അവർക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നല്ലേ ഖുർആൻ പറയുന്നത് ഇസ്ലാമിന് വർഗീയതയില്ല ആ ഖുർആനുസരിച്ച് ജീവിക്കുന്ന ഒരു നേതാവാണ് സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് ഒരു വർഗീയതയുമില്ല ഹബീബ നബി നമ്മൾ സംസ്കരിച്ചെടുത്തതാണ് നേതാവാക്കിയതാണ് സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ഇങ്ങനെ പോകുന്നു പോകുമ്പോൾ പടത്തൊപ്പി വീണുപോയി പടത്തൊപ്പി എന്ന് പറയുമ്പോൾ യുദ്ധന്റേതില്ലേ അതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി അതാ കൈവെട്ടിക്കൂടെ കാലി വെട്ടിക്കൂടെ എന്നാരും ചിന്തിക്കണ്ട അത് ഇസ്ലാമിക രാഷ്ട്രമാണ് രാഷ്ട്രത്തലവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇസ്ലാമിന്റെ ജിഹാദ് കമ്മിറ്റി ഉണ്ടാക്കി കാലും കൈയും വെട്ടുന്ന പരിപാടിയല്ല കമ്മിറ്റിക്ക് അതിനൊന്നും അധികാരമില്ല അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ബാബു ബുഖാരിയുടെ അധ്യായമാണ് ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ യുദ്ധം പോരാട്ടം അല്ലാതെ മനുഷ്യന്മാരെ വ്യക്തികൾ കയ്യിലെടുക്കലുള്ള നിയമം അതിനൊരു അധ്യായം തന്നെ ബുഖാരിയിലുണ്ട് ഇൽമില്ലാത്ത ആളുകൾ ക്ലാസ് എടുക്കുന്നതാണ് മുഴുവൻ നാശത്തിനും ലോകമൊട്ടാകെ കാരണം ഓ സുഹൃത്തുക്കളെ മഹാനായ ഭരണാധികാരിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കാർഗിലേക്ക് പാകിസ്ഥാൻ കയറി വന്നാൽ ചൈന മറ്റൊരു സ്ഥലത്തേക്ക് കയറി വന്നാൽ നമ്മുടെ രാഷ്ട്രം നോക്കി നിൽക്കൂല നമ്മൾ നോക്കി നിൽക്കൂല രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്ന ഒരു സംശയവുമില്ല അത് മുസ്ലിമും അമുസ്ലിം ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യും അത് പാകിസ്ഥാൻ ആകട്ടെ ചൈനയാകട്ടെ ഏത് രാജ്യമാകട്ടെ നമ്മൾ നോക്കി നിൽക്കൂല പക്ഷെ അത് ഇവിടെ ഈ രാജ്യത്തൊരു അഭ്യന്തര വകുപ്പുണ്ട് ഈ രാജ്യത്തൊരു ഭരണമുണ്ട് അതിന്റെ നിയമപ്രകാരം ആ രാജ്യത്തിന്റെ ഭരണം വിളിക്കുന്ന പട്ടാളക്കാരാണ് പോയി യുദ്ധം ചെയ്യുക വ്യക്തികൾ നിയമം കയ്യിലെടുക്കലല്ല ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രമായ മദീന അതിന്റെ ഭരണം അതാ കയ്യിലായപ്പോ അറിയാമല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബായ നിബിനങ്ങൾ വന്നപ്പോ മൗലിദ് ഓതിയിട്ട് റബീഉൽ പന്ത്രണ്ടിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് സ്വീകരിച്ചു അത് റബീഉൽ പന്ത്രണ്ടാണ് മൗലിദ് ഓതിയിട്ടാ സ്വീകരിച്ചത് ഇന്നും നമ്മൾ മൗലിദ് ഓതി ചെല്ലുന്ന പത്തിൽ പല അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മദഹ് ചൊല്ലിക്കൊണ്ട് നമ്മളതാ അന്തതുതുലുതൈനന എന്ന് മങ്ങൂസ് ഓതുന്നതിന് പകരം അന്ന് അവര് ചൊല്ലിയ ബൈത്താണ് അസ്റഖൽ ബദ്റു അലൈന എന്ന് സർറഫലരാമ ചൊല്ലുന്നതിന് പകരം ഫല ബദ്റു അലൈന ലോകത്തിൽ മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെ വെളിച്ചം നൽകുന്ന ആ പൂർണ്ണ ചന്ദ്രനായ മുഹമ്മദ് ഞങ്ങൾ ഞങ്ങളിലേക്ക് കുതിച്ചുയർന്നു ഞങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ് അവരതാ അന്ന് പറഞ്ഞൊരു വാചകം വാചകോ അലൈ
നബികളിൽ ജനിച്ചതിനും വന്നതിനുമുള്ള സന്തോഷ പ്രകടനം ഈ ഒരു നബിയിൽ അവർ പന്ത്രണ്ടിന് മാത്രം ഒരു പ്രബോധന പ്രവർത്തകരും ലോകത്ത് ബാക്കിയുള്ള കാലത്തോളം പങ്കുപിടിക്കുന്ന ഒരു വ്യക്തിയുള്ള കാലത്തോളം റസൂലുള്ളാഹിന്റെ വരവിലും റസൂലുള്ളാഹിന്റെ ജന്മത്തിലും നബിയിലുള്ള പന്ത്രണ്ടിലും നബിയിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ ശുക്രന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കടപ്പാടാണെന്ന് അന്ന് സഹാബത്ത് പ്രഖ്യാപിച്ചപ്പോ തങ്ങളഞ്ഞില്ലയോ ഉപരോഹത്താവില്ലയോ സർവസഹാബത്തിനില്ലയോ പുനഃപ്രഭാവുരാജിതങ്ങളെ കാലത്ത് മൗലികുണ്ടോ എന്ന് ചോദ്യം ചോദിക്കേണ്ടതുണ്ടോ? മൗലിക ബാഹുവിനങ്ങൾ അമരങ്ങളെ സ്വീകരിക്കണം. റഹ്മാനെ ഓ സഹോദരന്മാരെ, ആ ദൂതനല്ലെങ്കിൽ മജൂസി, അയാള് പറയാണ് അലിയെ ഈ പടത്തൊപ്പി എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്. അങ്ങനെടോ എന്റെ സാധനം ഇങ്ങനെ നിന്റെ ആവുക, അതാകണമെങ്കിൽ ഞാൻ എനിക്ക് വിൽക്കണം, ഞാൻ വിറ്റിട്ടില്ല. അല്ലെ വെറുതെ തരണം, വെറുതെ ഉണ്ടാവില്ല. ഇവരിങ്ങനെ എന്റെ തന്നെയാണ് എനിക്ക് തരണോ? അറിയാത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, വേണമെങ്കിൽ കോടതി പോയിക്കോ. ആരാ പറയുക ഭരണാധികാരിയോടാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് തലവന അലിറുള്ളാന്റെ ആരോഗ്യമില്ലാത്ത ആളൊന്നല്ല കേട്ടോ. ഹൈബറിലെ വാതിൽ കൈകൊണ്ട് പിടിച്ച് പറിച്ച ആളാ അലിറുള്ളാന്റെ രൂപത്തിൽ. അദ്ദേഹത്തിന്റെ കൈപറ്റിയോ, വാതിൽ കുറിച്ചോ? ഒന്നും വിളിക്കരുത്. മുസ്ലിമീം, എന്റെയും നിങ്ങളുടെ ഇടയിൽ ഇസ്ലാമിന്റെ കോടതിയിലെ ജഡ്ജിയും ഇസ്ലാമിക ഭരണമാണ്. അവിടെ ജഡ്ജിയുടെ സമീപത്ത് പോകാൻ നിർമ്മ അറിയുവാന് ശരിയാണ്, നിയമം ഞാൻ കയ്യിലെടുക്കുന്നില്ല, നമ്മൾ കോടതിയിലേക്ക് പോകാം. കോടതിയിലേക്ക് പോകുന്നു. സുറൈഹുൽഖാവിയാണ് ജഡ്ജി, സുറൈഹുൽഖാവിയാണ് ജഡ്ജി. ജഡ്ജിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അറിയുന്ന വിഷയം അവതരിപ്പിക്കുന്നു. പരാതി പറയുന്നു. പരാതി പറഞ്ഞപ്പോൾ സുറൈഹുൽ ഖാദി മുഴുവനും കേൾക്കുന്നു. പരാതി കേട്ടാൽ ഖാദി ഉടൻ തന്നെ വിധി പറയാൻ പറ്റൂല, അപ്പുറത്താളെ മറുപടിയും കൂടി കേൾക്കണം, പ്രതിഭാഗത്തെയും വിസ്തരിക്കണം. പ്രതിഭാഗത്തെ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കുന്നു. വിളിച്ചിട്ട് ചോദിക്കുന്നു, നിന്റെ കയ്യിലുള്ള പടത്തൊപ്പി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അലി ഇബ്നു അബീ താലിബിന്റെ ഏതാണ്? അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നു. നിനക്കെന്ത് പറയാനുണ്ട്? അപ്പൊ ഇയാൾ ജഡ്ജിമേൽ പറയാണ്, ഇത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, എന്റേതാണ് എന്ന് അവകാശവാദമാണ്, എന്റെ കൈവശത്തിലാണെന്ന് പറഞ്ഞത് ഒരു തെളിവാണ്. ഒരു മനുഷ്യന്റെ ഒരു വസ്തു അദ്ദേഹത്തിൻ്റെതാണെന്നതിന് പരിഗണിക്കപ്പെടുന്ന ഒരു തെളിവാണ് കൈവശത്തിൽ ഉണ്ടാവുക എന്നത്. പക്ഷേ അപ്പുറത്തുള്ള ആള് അവന്റെ അവകാശം തെളിയിച്ചാൽ ഈ കൈവശം മാറ്റിക്കൊടുക്കും. കൈവശത്തിലാണെന്നൊരു തെളിവ് സഹിതമാണ് ഇവൻ പറയുന്നത്. ഉടനെ തന്നെ കാളിയ പ്രതിയെ മാറ്റി നിർത്തിയിട്ട് ഭരണാധികാരി ആയ അലിബിൻ അബി താലിബിനോട് ചോദിക്കുന്നു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളാണെന്നതിന് തെളിവുണ്ടോ? അദ്ദേഹം പറയുന്നു, തെളിവുണ്ട്. എന്താ തെളിവ് വേണ്ടത്? അദ്ദേഹം പറയുന്നു, രണ്ട് സാക്ഷി വേണം ഇസ്ലാമിനൊരു കാര്യം തെളിവാൻ. രണ്ട് സാക്ഷി വേണം, ആരെങ്കിലും പോരാ. ഇന്നത്തെ അസറ നിസ്കാരം ഹലാക്കിയ ഒരു മനുഷ്യനാണെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് നിസ്കാരം ഹലാക്കിയിട്ട് കരഞ്ഞു പറഞ്ഞവാനോട് തൗബ ചെയ്തവൻ ഒരു മാസം കഴിഞ്ഞാൽ പോലും സാക്ഷിക്ക് പറ്റൂല. ഇനി സാക്ഷിക്ക് പറ്റണമെങ്കിൽ ഒരു കൊല്ലം മുറട്ട നിസ്കാരവും കളാക്കാതെ ഇതേ ഡേറ്റ് വരെ ഒരു നേരത്തെ നിസ്കാരം കളാക്കാതിരിക്കണം, എന്നാലേ സാക്ഷിക്ക് പറ്റൂ. ഓരോ ജമാഅത്തിനും സാക്ഷിക്ക് പറ്റുന്നവരെത്രയുണ്ടെന്ന് ഒന്ന് ചിന്തിക്കണേ. തലമുറ കാതെ റോട്ടുമ്മലൂടെ നടക്കുന്ന മുസ്ലിയാര് സാക്ഷിക്ക് പറ്റൂല. പിന്നെ തലമുറക്കാതെ മിമ്പർമ കയറുന്നവരുടെ കാര്യം പറയണോ? എന്നാൽ അതാ തലമുറക്കാതെ ചുമട്ടു തൊഴിലാളിയായ മുസ്ലിം, ബസിന്റെ കണ്ടക്ടറായ മുസ്ലിം, ടൗണിലെ തൊഴിലാളികളായ മുസ്ലിം, അവൻ തലമറച്ചില്ലെങ്കിലും അവൻ സാക്ഷിക്ക് പറ്റും കേട്ടോ. പണ്ഡിതന്റെ നിയമം പാമരമില്ല, നിയമങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. രണ്ട് സാക്ഷി വേണം നിങ്ങളതാണെന്നതിന് തെളിവ്. അലിറളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് സാക്ഷിയെ തരാം. ആരാ? ഒന്ന് എന്റെ മകൻ ഹസൻ, പിന്നെയോ പിന്നൊന്ന് എന്റെ അടിമ കമ്പൽ. രണ്ട് സാക്ഷിയുണ്ട്. ഉടനെ തന്നെ കാദി സുറൈൽ കാദിയുടെ മറുപടി, ഓ അമീറുൽ മുഅ്മിനീൻ,
അടിയെ തങ്ങളെ, നിങ്ങളുടെ മകൻ ഹസൻ ഈ കേസിന് സാക്ഷിക്ക് പറ്റൂല. സ്വർഗക്കാരനായ ഒരാൾ സാക്ഷിക്ക് പറ്റൂല എന്നാ പറയുന്നത്? അള്ളാന്റെ റസൂലല്ലേ എന്റെ മകൻ സ്വർഗത്തിലെ നേതാവാണെന്ന് പറഞ്ഞത്? അപ്പോഴാണ് കാദിയുടെ മറുപടി, ഓ അബീറു സ്വർഗത്തിലെ യുവാക്കളെ നേതാവാണെന്ന് എനിക്കും അറിയാം, പക്ഷേ ഈ കേസിന് പറ്റൂല, കാരണം നിങ്ങളെ മകനാണത്. മകൻ ബാപ്പക്കനുകൂലമായി സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതി സ്വീകരിക്കൂല. ബാപ്പാക്കനുകൂലമായി മകന്റെ സാക്ഷിയാണ്, അതുകൊണ്ട് ഈ വിഷയത്തിൽ എടുക്കൂല. ഇസ്ലാമിന്റെ നീതി നിങ്ങൾ ചിന്തിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? എന്നാലും കോടതിയിൽ നിറങ്ങട്ടെ, ഞാൻ അവന്റെ കൈവിട്ടു എന്നല്ല, എന്റെ പടത്തൊപ്പിയാണെന്ന് ഉറച്ച വിശ്വാസമുള്ളതോടുകൂടി കോടതിയിലെ കേസ് വിജയിക്കുന്നില്ല, കാരണം സാക്ഷിയില്ല, സ്വന്തം മകനേ ഉള്ളൂ. അലിഗിറിയുമായി ഇറങ്ങിപ്പോന്ന് പറയുന്നത് എന്നാണ്? ഓ മജൂസി, അല്ലെങ്കിൽ ഓ യഹൂദി, ആ പടത്തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു, നീ എടുത്തോ. എന്താണ് അവരെ മനസ്സ്? എന്നിട്ടും അവർക്ക് വൈരാഗ്യമില്ല, കാരണം പൊരുത്തപ്പെട്ടു കൊടുത്താ സദഖാ ചെയ്ത കൂലി കിട്ടും. ഉമ്മമാരെ ചില ജാഹിരിയങ്ങൾ പറയും, ഞാൻ എന്തായാലും പൊരുത്തപ്പെടുക, പറച്ചൂന്റെ കോടതിയിൽ നിന്ന് വാങ്ങൂന്ന്. അങ്ങനെ ആക്കണ്ട, ആരെന്ത് ചീത്ത പറഞ്ഞാലും ഉത്തരി പറഞ്ഞാലും എന്തുണ്ടെങ്കിലും ഇവിടുന്ന് പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമ്മുടെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അതുണ്ടാകും. അവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ ആ കടികടുത്ത വെയിലത്ത് നിന്നിട്ട് കണക്ക് ചോദിക്കാൻ നമ്മളും വിയർക്കും കേട്ടോ. അതിനേക്കാൾ നല്ലത് ചെല്ലുമ്പോ തന്നെ അക്കൗണ്ടിൽ കിട്ടുന്നതല്ലേ. അലി റളിയല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. അതിലെ ബഹുമാനപ്പെട്ട നവീമാം റളിയല്ലാഹു അൻഹു തൊപ്പിയും കെട്ടിട്ട് ഒരു കള്ളം പോയിട്ട് ആ കള്ളന്റെ പിന്നാലെ ഓടിയില്ലേ നവീമാം പൊരുത്തപ്പെട്ടു എന്ന് പറയാനാണ്? അങ്ങനത്തെ ഇമാം നിങ്ങളെ തള്ളിയിട്ട് ആരാ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കാനുള്ളത്? ഇരിക്കട്ടെ, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തൊപ്പി പൊരുത്തപ്പെട്ടെന്ന് കൊടുത്തപ്പോ ഈ മജൂസി പറയുന്നു, പോകല്ല പോകല്ല, നിങ്ങൾക്ക് വേറൊരു സാക്ഷിയുണ്ട്. ആരാ സാക്ഷി? നിങ്ങളെ മകൻ മാത്രമല്ല, ഈ പടത്തിൽ നിങ്ങളതാണെന്നതിന് പുറത്തുള്ള ഒരാൾ സാക്ഷിയുണ്ട്. അലി ഇബ്നു അബീ താലിബ് നിങ്ങൾ ചോദിച്ചു, ആരാണത്? അപ്പൊ ഈ മജൂസി പറഞ്ഞു, അത് ഞാൻ തന്നെ, എനിക്കറിയാം ഇത് നിങ്ങളതാണ്, നിങ്ങളോട് കളഞ്ഞു പോയപ്പോ ഞാൻ എടുത്തതാണ്, അതുകൊണ്ട് ഇത് നിങ്ങളതാണെന്നതിന് ഞാൻ സാക്ഷിയാണ്. നിങ്ങളെ മതത്തിന്റെ ഈ നീതി, നിങ്ങളെ മതത്തിന്റെ ഈ നിഷ്പക്ഷത നിങ്ങളെ ഭരണാധികാരി ആയിട്ട് പോലും ജഡ്ജിയെ സ്വാധീനിക്കുന്നില്ല. ജഡ്ജി അതാ മുഹമ്മദ് നബിയുടെ പുതിയാപ്പിള ജാമാതാവായിട്ട് പോലും ആ പുതിയാപ്പിളക്ക് അനുകൂലമായി വിധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകനായിട്ട് പോലും നിയമം തെറ്റിയിട്ട് സ്വന്തം മകനായതുകൊണ്ട് കോടതിയിൽ സാക്ഷിക്ക് എടുക്കുന്നില്ല. ഈ നിയമം ഇതുപോലെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം വല്ലാത്ത പ്രസ്ഥാനം തന്നെ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ മെമ്പറാകുന്നതിലല്ലേ അഭിമാനം? അതുകൊണ്ട് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അദ്ദേഹം മുസ്ലിമായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് ഇസ്ലാം മതം ലോകത്ത് പ്രചരിച്ചത്. വാളുകൊണ്ട് വെട്ടിയിട്ടല്ല, കുത്തിയിട്ടല്ല, പോകുണ്ടാക്കിയിട്ടല്ല ഇസ്ലാം മതം പ്രചരിച്ചത്. ഇസ്ലാമിന്റെ സത്യസുന്ദരമായ ആശയം കൊണ്ടാണ്, നീതി കൊണ്ടാണ്, ആത്മീയ നേതാക്കളിലൂടെയാണ്. ആ ഇസ്ലാമിനെ ലോകത്തെത്തിച്ചു വന്ന നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ജന്മത്തിന് സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഏത് വിഷയത്തിലാണ് മനുഷ്യന് സന്തോഷിക്കാനുള്ളത്? അതുകൊണ്ട് ചെല്ലിക്കോ ഒഴുകി വരുന്നതോട് കൂടി സർവജനങ്ങളുടെ മനസ്സുമത നബിരങ്ങളെ സന്തോഷം ജന്മത്തിൽ സന്തോഷിച്ച് അതാ സജീവമായി പോയി.
آياته والمعجزات كثيرة شهدت بصحتها وصول السبيل نبي ഞങ്ങളെ ഭയത്തും മഹത്വവും പറഞ്ഞ തീരൂല നാൽപ്പത് വയസ്സിന് മുമ്പ് കേവലം ഒരു സാധാരണ അറബി പയ്യനല്ല നാൽപ്പത് വയസ്സിന് മുമ്പിലല്ലേ കല്ല് കണ്ടപ്പോ അസ്സലാത്തു വസ്സലാം സലാം ചൊല്ലിയത് കുട്ടിക്കാലത്തല്ലേ മുസ്ലിമിനെ ഹദീസല്ലേ സഹീഹല്ലേ അന്നും കല്ലിന്റെ സലാം കേൾക്കാനുള്ള കേൾവിയുണ്ട് നാൽപ്പത് വയസ്സായിട്ടില്ല ആരുടെ ബഹുമാനമുണ്ടോ പാവപ്പെട്ടവന് പറഞ്ഞ് തീർക്കാൻ കഴിയുന്നു ലോകത്തെല്ലാരും കൂടി പറഞ്ഞാലുണ്ടോ തീരുന്നു ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുള്ളാഹി സാധാരണ കേൾവി മാത്രമല്ല അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കുന്ന സഹാബത്തിന് സാധാരണ കേൾവി ഉണ്ടാകുന്നു പിന്നെങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പ്രബോധനം എഴുതിയത് പിന്നെങ്ങനെ തേജസ്സിൽ എഴുതിയത് പിന്നെങ്ങനെ അൽമനാറിൽ എഴുതിയത് അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരൻ കേവല സാധാരണക്കാരനാണെന്ന് വിശ്വസിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ ഈ ബാലോട് മരിക്കൂലകട്ടെ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചവർക്ക് അഞ്ചു വക്ത് നിസ്കരിച്ച് അതുപോലെ കുടുംബബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് സർവ്വജനങ്ങൾക്കും നന്മ ചെയ്ത് ബാപ്പുമാരെ ബഹുമാനിച്ച് അതുപോലെ കുട്ടികളോട് കാരും നന്മി നല്ലത് മാത്രം സംസാരിച്ചും പ്രവർത്തിച്ചും തത്വയോടെ ജീവിച്ച് മരിക്കണേ അവിടെയാണ് വിജയം കേട്ടോ ഈ പാവപ്പെട്ട ഞാൻ പ്രസംഗം തീരുന്നതുവരെ ഇതാ ജീവിക്കുമോ ഇല്ലേ ഗ്യാരണ്ടി ഇല്ല നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല ഈ കാണുന്ന മൈക്ക് സെറ്റുണ്ടല്ലോ അതിന് ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടതിന് ഗ്യാരണ്ടി ഇല്ല വിളിക്കുന്ന പോകണം നമ്മൾ ആ പോകുന്ന സമയത്ത് ഈമാനിന്റെ വെളിച്ചത്തോടെ പോകണം അതേ പോയാൽ സ്വർഗത്തിന്റെ വട്ടക്കെട്ട് വിളിച്ചു വിളിക്കൊരു കാരണം ചെയ്യുന്ന നേതാവാണ് ഞാനും ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയണം അതിന് സുന്നത്തിനായത്ത് മുറുകെ പിടിച്ച് തക്കവയോടെ ജീവിച്ച് മരിക്കണേ ചെറുപ്പക്കാരെ ഭൗതികതയുടെ നാളെ പോയിട്ട് കൂടുതൽ ചിന്തിക്കാതെ യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും നിസ്കരിക്കാത്തവരും നോമ്പെടുക്കാത്തവരും ഹജ്ജ് ചെയ്യാത്തവരും ആലിനീകൾക്കൊന്നും തിരിയില്ലെന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാരെ ഇൻസൾട്ടാക്കുന്നവരും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരും നിന്നിക്കുന്നവരും പ്രായമുള്ളവരെ പരിഹസിക്കുന്നവരും ഒന്നും ആയി മാറാതെ ഏറ്റവും ബുദ്ധിയുള്ള പ്രസ്ഥാനം ഏറ്റവും നീതിയുള്ള പ്രസ്ഥാനം ഏറ്റവും ശരിയുള്ള പ്രസ്ഥാനം തുല്യതയില്ലാത്ത നേതാവ് ഒപ്പിച്ച പ്രസ്ഥാനം അതാണ് ഇന്നത്തെ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ച് പിരിക്കണം അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അല്ലാഹു അലി ഇസ്ലാം എന്തുവന്ന എന്റെ സീഡിയിൽ ഞാൻ കാര്യമായി പറഞ്ഞത് അത്തരം വിഷയങ്ങളാണ് ഈ സീഡിയിൽ എന്റെ സ്നേഹിതൻ റഫീഖ് സഖാഫി എനിക്ക് അദ്ദേഹത്തെ വളരെ കൊല്ലം മുമ്പ് പരിചയമുണ്ട് ഞങ്ങൾ ഒന്നായിട്ട് നടന്നിട്ടുണ്ട് കാസർഗോഡ് ട്രെയിൻ ഇറങ്ങിയിട്ട് ജാമ്യശൈലി വരെ നടന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാനൊന്ന് മർക്കസിൽ പഠിക്കുന്നതിന് മുമ്പ് അയാൾ മർക്കസിലുണ്ട് ആ കാലഘട്ടത്തിൽ പരിചയമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ സി ഡി ഞങ്ങൾ ഇറക്കിക്കോട്ടെ എന്ന് ചോദിച്ചു നമ്മളെ സി ഡി നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ളതല്ല അതുകൊണ്ട് അത് ഇറക്കാനുള്ള സമ്മതം എനിക്ക് കൊടുത്തു പക്ഷേ പ്രൈവറ്റ് പാർട്ടികളിൽ സി ഡി ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് കുറവാണ് മറിച്ച് അത് പ്രസ്ഥാനത്തിന് കിട്ടണം നമ്മളെ പ്രസ്ഥാനത്തിന് കിട്ടണം അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് കൊടുക്കും പക്ഷേ ഞാനെന്ത് കേട്ട് എഡിറ്റ് ചെയ്യണം എന്നിട്ടേ കൊടുക്കുള്ളൂ എഡിറ്റ് ചെയ്യാതെ ഒറ്റ സ്ഥിതി വെക്കാൻ പാടില്ല കാരണം മനുഷ്യനല്ലേ ചിലപ്പോൾ ഒരു വാക്കിൽ തെറ്റി ചിലപ്പോൾ ഒരു അക്ഷരത്തിൽ തെറ്റൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും അപ്പൊ അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കാവൂ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്
അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ സീഡുകളിൽ ഇനി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പ് പ്രസംഗിച്ച അവരുടെ സഹാബി അതേ ഭൗതിക ചിന്തകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ ബുദ്ധിപരമായി ഇസ്ലാമിനെ നമ്മുടെ ചെറുപ്പക്കാരൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വാവി തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുദ് ആഹ്റത്തിൽ ഉപകരിക്കുന്ന അമരായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹുദ് ആക്കിജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ഞാൻ കുട്ടിയാടി വെച്ച് സൂറത്തിൽ കുമാൻ നാദാപുരത്ത് 7 ദിവസം പ്രസംഗിച്ച് തീർന്നില്ല. 5 ദിവസം കുട്ടിയാടി പരിപാടി വെച്ച് അവന്ന് 5 ദിവസം കിട്ടിയിട്ടുള്ള പ്രസംഗമല്ല, പൈസ കൊണ്ടുള്ള പ്രസംഗമല്ല, അങ്ങനെ നിർദ്ദേശം പറഞ്ഞിട്ട് ജീവിതത്തിൽ പ്രസംഗിച്ചില്ല. കാന്തപുര സ്ഥലോ സീത്ത വയലുകൊണ്ട് പൈസ കിട്ടിയാതെ എത്തിയാന്ന് എന്നെ നോക്കാൻ പാടില്ല. അങ്ങനെയാ, കാരണം അവരുടെ ഇഹ്ലാസിലായിപ്പോ സഹോദരന്മാര് കാന്തപുര സ്ഥലിനെ സംബന്ധിച്ച് മധുര പറഞ്ഞാലും തീരില്ല. അതിന് മാത്രം വലിയ മഹാനാണ്. എത്ര ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തി, എത്ര ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കിയത്, എത്ര ആയിരക്കണക്കാരെ അപ്പുറത്ത് ജോലി വിദേശത്ത് മറ്റും ഉണ്ടാക്കി കൊടുത്തത്, അങ്ങനെ ഏതെല്ലാം മുസ്ലിം മുസ്ലിംക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തത്. ഇംഗ്ലീഷിന്റെ ശത്രുക്കൾ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്ന മോമിനിന്ന് അതിന്റെ പുറമെ എത്ര പണ്ഡിതന്മാരെ വളർത്തിയെടുത്തത്, എത്ര സ്ഥാപന ഉണ്ടാക്കിയത്, എത്ര വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത്. ഓഹോയെ അവർക്ക് ദീർഘായസം ആഗ്രഹിക്കുന്ന റഹ്മാനെ ആ സ്ഥാപനങ്ങളുടെ വിഷയത്ത ഇത് വയലുകാർക്കാർക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അരി ഹരിയെന്നാ സ്വീകരിക്കുക, പക്ഷെ എത്ര കിട്ടിയെന്ന് നോക്കാൻ പറ്റും എന്നാ പറയാം. അപ്പൊ പിന്നെ ഈ പണത്തിന് വേണ്ടിയുള്ള പരിപാടിയാവും. ഞാൻ നോക്കാറില്ല എന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാനും നോക്കുന്നില്ല. എത്ര കിട്ടിയെ നോക്കാൻ അനുകൂല, പിന്നെ എന്റെ ആവശ്യത്തിൽ കൊടുക്കുമ്പോൾ നോക്കുക, സ്വാഭാവികല്ലേ. അല്ലാതെ നോക്കാറില്ല. അത് ഞാൻ പറഞ്ഞത് കുട്ടിയാടിയിൽ നാദാർത്ഥ വയലൂർ 5 ദിവസം കിട്ടാനല്ല, ജനങ്ങൾക്ക് ഇരുമ്പോ തരാം. അതിന്റെ സീഡികളായി ഇറക്കുന്നത് അധികവും. അങ്ങനെ കുട്ടിയാടിയിൽ വെച്ച് ഞാൻ സൂറത്തുൽ ഖുർആൻ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചു. അതിൽ സുന്നത്തി മാത്രത്തിന്റെ തെളിവാണ് 5 ദിവസം പറഞ്ഞത്. സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഖുർആനിലൂടെ നേരത്തെ ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ദക്ഷിണാഫ്രിക്കയിൽ എനിക്ക് ഫോൺ വന്നു, ഇവിടെ ഉണ്ട് ഒരാളെ പിടിച്ചു വെച്ചിരിക്കുന്നത് തീവ്രവാദികളിൽ, കുർന്നലു എന്ന് പറയുന്നത് ദ്വാരക്കളം. ഞാൻ ആ സദസ്സെന്ന് നിങ്ങളെ പോലെയുള്ള ആയിരക്കണക്കിന് മുമ്പ് നിങ്ങളുടെ സദസ്സാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പ്രാർത്ഥിച്ചു. ചുരുക്ക സമയം കഴിയുമ്പോ അതാ ടെലിഫോൺ വരുന്നു, തീവ്രവാദികൾ വിട്ടു. അവര് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ആഫ്രിക്കയിൽ വരണം, നിങ്ങൾ സിറാജുദ്ദീനക്ക് നേർച്ച പൈസ തരും. പക്ഷെ എനിക്ക് ഇന്നുവരെ പോകാൻ സമയം കിട്ടിയിട്ടില്ല, നമ്മളെ സംഘടനയുടെ തിരക്കും സ്ഥാപനത്തിന്റെ തിരക്കും കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, പോകണം എന്ന് ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു തന്നത്, ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ കരുണ വലുതാണ്, നമ്മൾ ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ റബ്ബ് നമുക്ക് തരും. അതിന് എനിക്ക് അനുഭവത്തിൽ ഒരുപാട് തെളിവുണ്ട്. ഞാൻ മെനഞ്ഞു, അതാ ജലാലയിനി ഒതുക്കൊടുത്ത് 2 ദിവസം മുമ്പ് ഞാൻ ഈ ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരം വന്നിരിക്കുന്നു, നാദാപുരത്തെ പ്രസംഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുന്ന് ഞാൻ 10,000 20,000 പെട്ടി സംഘടിപ്പിച്ചു, നേർച്ച പെട്ടി. നിങ്ങളൊക്കെ വീട്ടിൽ വെക്കാനാ, ആരെങ്കിലും പറഞ്ഞേക്കുമ്പോ നിങ്ങളൊക്കെ സഹകരിക്കണം. അങ്ങനെ 20,000 പെട്ടിക്ക് 10 ലക്ഷം രൂപയോളം അതാ സാധ്യത കിട്ടി. അൽഹംദുലില്ലാ. വയല് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് രാവിലെ കുട്ടികൾ ജലാലയിനി ഓരിക്കൊടുത്ത് ശരിയത്ത് കൊള്ളയിൽ ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരം വന്നിരിക്കുന്നു, എനിക്കറിയില്ല. മംഗലാപുരം സൂറത്തുകല്ലെന്ന് വന്നതാ എന്നോട് ഒരു ഞാനിതാ സി എം മക്കാമ സിയാറത്ത് ചെയ്ത് വരികയാണ്. ഞാൻ സിറാജിലേക്ക് സംഭാവന തരാൻ വന്നതാണ്. അവൻ തന്നത് 3 ലക്ഷം രൂപയുടെ ചെക്കാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹു എന്റെ കരുണ വലുതാണ്. അതും കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പാനൂരിനടുത്ത് പ്രസംഗിക്കാൻ പോയി. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്ന് സുഖകാര്യം പറയാനുണ്ട്. വിളിച്ചും പോയിട്ട് തന്നത് 1.5 ലക്ഷം രൂപയുടെ ചെക്കാണ്. അയാള് പറഞ്ഞു, നീ എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ആക്കിപത്ത് നന്നാകാൻ ദ്വാരക്കണം, അതുവരെ ആഫിയത്തോടെ ജീവിക്കണം. വാഹുവേ, അത് രണ്ടും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നീ തരണം റഹ്മാനേ. അദ്ദേഹത്തിന് നീ കൊടുക്കണം റഹ്മാനേ. മക്കൾക്കും ഭാര്യമാർക്കും കൊടുക്കണം റഹ്മാനേ. അതുപോലെ ആ ചെറുപ്പക്കാരന് നിങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദിവ്യാവും ആസ്രവും നീ കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ. ഈ സദസ്സും നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. നമ്മൾ മരണപ്പെട്ടുപോയ പലരുമുണ്ട്, കൂട്ടത്തിലാണ് മരക്കാർ ഹാരിയെ സംബന്ധിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവിടെ പേരെഴുതി വെച്ചത്. ആ മരക്കാർ ഹാരി മാത്രമല്ല, ഞാനൊരു ബിസിനസ് കുടുംബത്തിലും ജനിച്ച ഒരുത്തനാണ്. ഞാൻ പണ്ടിനെ കുടുംബത്തിലും ജനിച്ചവനല്ല, എന്റെ കുടുംബം മുഴുവനും ബിസിനസ്സുകാരാണ്. പക്ഷേ എന്റെ ബാപ്പക്ക് ഒരു നല്ല തോന്നിന് തോന്നി എന്നെ ദർശനേക്കണമെന്ന്, അതുകൊണ്ടല്ലേ നിങ്ങളെ പരിചയപ്പെടാൻ എനിക്ക് അവസരമുണ്ടായത്. എന്റെ ബാപ്പാനോടുള്ള കടപ്പാട് പറഞ്ഞ തീരൂല. എന്റെ ബാപ്പന്റെ കബറിനെ സന്തോഷത്തിലാക്കണേ അല്ല. എന്നെ പോറ്റുകൊടുത്തും
ഉമ്മാനോടുള്ള കടപ്പാട് തീരില്ല. ആ ഉമ്മയുടെ കബറ് സന്തോഷത്തിലാക്കണേ അള്ളാ. അതുപോലെ ഞങ്ങൾ മരിച്ചുപോയ സർവോന്നതാഥമാരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ അള്ളാ. എനിക്ക് എൽമീർപ്പിച്ചെന്ന പുല്ലൂക്കര ഉസ്താദ് ആറേഴ് കൊല്ലം ഞാൻ അവിടെ നോലിപ്പിടിച്ചിട്ടുണ്ട്. വലിയ മഹാനാണ്, വലിയാണ്, ഞാൻ വലിയ കറാമത്ത് എന്ന ആളാണ്. അതാ അവസാന ദിവസം വഫാത്തായതിൽ സുഹൃത്തുക്കളെ അതാ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അതാ വുളു എടുത്ത് പള്ളിയിലേക്ക് കയറി വന്ന് ആ പള്ളിയിൽ തന്നെ വീടി മരണപ്പെട്ടു. വുളുവോടെ മരിച്ചത് തഹജ്ജുദിന്റെ സമയമാണ്. തഹജ്ജുദ് നീണ്ട തഹജ്ജുദായിരുന്നു, നീണ്ട ദുഹാ നിസ്കാരമായിരുന്നു. ഞാൻ ചിലപ്പോൾ സമ്മതം ചോദിക്കാൻ നിന്നാൽ അവിടുത്തെ സുജൂദ് നീണ്ട സുജൂദ് കണ്ട് ഞാൻ പേടിച്ചു പോകാറുണ്ട്. സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയാ എന്നെ ധൈര്യപ്പെടുത്തിയത് ഉസ്താദാണ്. അത്രയധികം വിവാദത്തെടുക്കുന്ന ഒരു മഹാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയത്തും നിസ്കാരത്തിന് മുമ്പ് തന്നെ ഒതുകൊടുത്ത് കാത്തിരിക്കും. വിക്രം സമയത്തും എന്ന് പറയുന്ന നിസ്കാരവും അങ്ങനെ വിവാദത്തിലല്ലാതെ ഞാൻ ഒറ്റ സമയവും ഓർത്തെ ഞാൻ കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ ഉസ്താദ് അവരുകളോട് തീരാത്ത കടപ്പാടുണ്ട്. ഞങ്ങൾക്ക് മർക്കസിൽ കിതാബത്ത് എന്ന ഇമ്പിച്ചുകാരി ഉസ്താദ് ഇസ്മായിൽ ഉസ്താദും അബ്ദുൽ ഉസ്താദും അവരൊക്കെ വഫാത്തായി പോയിട്ടുണ്ട്. നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിമാര് വരുന്നു വഫാത്തായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ രംഗത്തുള്ള നമ്മുടെ മുൻഗാമികളും നേതാക്കൾ അവരോടുള്ള കടപ്പാട് തീരില്ല. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എനിക്കറിയാം വിദേശ നാടുകളിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട്. മലേഷ്യയിലും സിംഗപ്പൂരിലും അതുപോലെ തന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഗൾഫുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടുന്നൊക്കെ സഹായിച്ച മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ നാട്ടിലുള്ളവരുണ്ട്, ഇന്ത്യയിലുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്, വിദേശങ്ങളിൽ സഹായിക്കുന്നവരുണ്ട്, സംഘടിപ്പിക്കുന്നവരുണ്ട്, ഓർഗനൈസർമാരുണ്ട്, റിസീവർമാരുണ്ട്. ഒരാൾക്കും കമ്മീഷനിലെ ശമ്പളമല്ലാതെ അങ്ങനെ പല സ്ഥലത്തുമുണ്ടല്ലോ. അവരിൽ പലരും മരിച്ചുപോയവരുണ്ട്. തന്നവർ മരിച്ചുപോയവരുണ്ട്. എല്ലാവരെ പേരും സാധ്യതയാകുന്നു. ഈ നാട്ടിന്റെ മൈതാനിയിൽ മറുപടി ചെയ്യപ്പെട്ട ഹനഫികളും നിശാഫുകളുണ്ട്, സുന്നികളുണ്ട്. എല്ലാവരെ പേരിൽ ഞങ്ങൾ ഇതാ ഫാത്തിയുടെ നിങ്ങളത് ഉത്തരം തരണേ റഹ്മാനേ. മരണപ്പെട്ട രാജാ സാഹുലിനെതിരെ മക്കൾ ഫാത്തിമ ദിയാ ഫാറൂഖ് കൊടുത്തിട്ട് ഒരു സ്വർണത്തിന്റെ ഒരു ആഭരണം കൊടുത്തുവെച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ആ മരണപ്പെട്ട സാഹുലിന്റെ കബറിൽ അതിന്റെ പ്രതിഫലം എത്തിക്കണേ അള്ളാ. അവരുടെ കബറിന് സന്തോഷത്തിലാക്കണേ അള്ളാ. ഭാര്യക്കും മക്കൾക്കും ഹിദായത്തും സലാഹിയത്തും തൗഫീഖും ഏൽപ്പിക്കൊടുക്കണേ അള്ളാ. നിന്നെ ദീനിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അമ്മാ. ഹദ്റത്തുന്ന നബി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. الليل ارتدنا مدرك. بسم الله الرحمن الرحيم. الحمد لله رب العالمين.